110-ാം സംഗീതം 3-4 വസനങ്ങളെ വാസിപ്പോമാ. 110-ാം സങ്കീർത്തനം അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. Verse 1, Psalm 110, verses 2 and 3. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാ ദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. നീ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു അനുദിപിക്കുകയുമില്ല. Thy people shall be willing in the day of thy power, in the beauties of holiness from the womb of the morning. Thou hast the dew of thy youth. The Lord hath sworn and will not repent. Thou art a priest forever after the order of Melchizedek. உம்முடைய பராக்கிரமத்தின் நாளிலே உம்முடைய ஜனங்கள் மனப்பூர்வமும் பரிசுத்த அலங்காரமும் உள்ளவர்களாய் இருப்பார்கள். விடியற்காலத்து கற்பத்தில் பிறக்கும் பணிக்கு சமானமாய் உம்முடைய யவன ஜனம் உமக்கு பிறக்கும். நீர் மெல்கிசேதேக்கின் முறைமையின்படி என்றென்றைக்கும் ஆசாரியராய் இருக்கிறீர் என்று கர்த்தர் ஆணையிட்டார். மனம் மாறாமலும் இருப்பார். 110-ாம் சங்கீதம் നമുക്ക് യാവർക്കും തെരിഞ്ഞ സംഗീതം. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണല്ലോ 110-ാം സങ്കീർത്തനം. Psalm 110 is highly familiar to all of us. പിതാവാം ദേവനുക്കും കുമാരനാം ദേവനുക്കുമുള്ള ഒരു സംഭാഷണം താൻ അങ്ങനെ നാം കാണുന്നത്. പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും മധ്യേ ഉള്ള ഒരു സംഭാഷണമായിട്ട് നമുക്കിതിനെ കാണാം. In this song we come across a conversation between God the Father and God the Son. கர்த்தர் என் ஆண்டவரே நோக்கி என்று நாம் முதலில் வாசிக்கிறோம். நாம் ஒன்றாம் வாக்கியத்தில் பிரகாரம் காணுது, யெகோவா என்ட கர்த்தாவினோடு. The opening phrase is the Lord said to my Lord. கர்த்தர் என்பது பிதாவாம் தேவன், என் ஆண்டவர் என்று தாவீது சொல்வது குமாரனாம் தேவனே வெளிப்படுத்துகிறது. அப்படி யெகோவா என்று പറയുന്നത് பிதாவாய் தெய்வத்தை குறிച്ചും ദാവീദ് എന്റെ കർത്താവിനോടെന്ന് പറയുന്നത് പുത്രനായ ദൈവത്തെ കുറിച്ചുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നും നാലും വസനത്തിൽ പിതാവിനുടേ മനത്തെ വെളിപ്പെടുത്തുകിറത്. ഈ മൂന്നും നാലും വാക്യങ്ങൾ പിതാവിന്റെ തിരുവുള്ളത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. പിതാവിനുടേ മനതിലെ ഒരു വിഷയം താൻ ദേവനുടേ തിരുസഭ. പിതാവായ ദൈവത്തിന്റെ തിരുവുള്ളത്തിലുള്ളതായ ഒരു സുപ്രധാന വിഷയമാണ് ദൈവത്തിന്റെ തിരുസഭ. The church of God is a theme that had been in the mind of the heavenly father. ദേവനുടേ സഭയ്ക്കാകെ അവർ യാവറ്റേയും ചെയ്തു മുടിത്താർ, എല്ലാവറ്റേയും സൃഷ്ടിത്ത. ദൈവം തന്റെ സഭയ്ക്കായി എല്ലാം ചെയ്തു തികച്ചു, എല്ലാം സൃഷ്ടിച്ചു. It is for his church. The Lord has finished everything. He created everything. Ephesians mudalam adhigaram 12-ാം vasanathe nam vaasikkumbodhu Ephesians kezhuthiya onnu lekhanam onnam adhyayam 12-ാം vaakyam vaichal Currently Ephesians chapter 1 verse number 12 ange visheshamaga rendu padangale nam paarkunnu avide pratheegal rendu padaprayogangal kaana. Significantly we notice two important phrases. Aalosane entum തീരുമാനമെന്നും രണ്ട് പദങ്ങൾ. ആലോചന എന്നും നിർണയം എന്നും രണ്ട് പദങ്ങൾ അവിടെയുണ്ട്. We come across two terms. One is the counsel, the other one is predestination. എല്ലാവരെയും സൃഷ്ടിക്കുന്നതിനു മുന്നമേ അനാദികാലത്തിൽ നമ്മുടെ ദേവൻ തൃത്വമാകെ വെളിപ്പെട്ട. എല്ലാം സൃഷ്ടിക്കുന്നതിന് മുൻപേ ഉള്ള അനാദികാലത്തിൽ നമ്മുടെ ദൈവം തൃത്വ ദൈവമായി വെളിപ്പെട്ടു. Before everything was created, our God remained in the capacity of being triune. അവർ ആലോചന ചെയ്താർ. അവർ കൂടി ആലോചിച്ചു. He made the counsel. അതിൽ ഒരു തീരുമാനം ഉണ്ടായിട്ട്. അതിൽ ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞു. There was a result, decision resulted. അന്ത തീരുമാനം താൻ ആദ്യാഗമം മുതലാം അധികാരം 26-ാം വസനം നമ്മുടെ സായിലാകവും നമ്മുടെ രൂപത്തിൻപടിയും മനുഷ്യനെ ഉണ്ടാക്കുവോമാകെ. ആ തീരുമാനമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം. നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപ പ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കുക. The decision is made in Genesis chapter 1 verse 26. Let's make man out of our own image and likeness. ദേവനും മനുഷ്യനും ഉണ്ടാക്കപ്പെടവേണ്ടുമെന്നത് ദേവനുടെ മനസ്സിലെ മേന്മയാണ് തിട്ടം. ദൈവവും മനുഷ്യനും ഒന്നായി തീരണമെന്നുള്ളത് കർത്താവിന്റെ തിരുമനസ്സിലെ വളരെ ശ്രേഷ്ഠതയേറിയതായ പദ്ധതിയായിരുന്നു. It is a benevolent plan in the mind of God that this man and God should be unified. ഭക്തിയുള്ള സന്തതി ഉരുവാക്കപ്പെടവേണ്ടുമെന്നത് മൽക്കിയ
രണ്ടാം അധികാരം പതിനഞ്ചാം വസനത്തിൽ വാസിക്കുന്നു. മലാഖി രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ദൈവഭക്തിയുള്ള ഒരു സന്തതി രൂപീകൃതമാകണം എന്ന് കാണുന്നുണ്ട്. അവൻ ഒരുവനെയല്ലവ പടച്ചാർ അവരിൽ ആവി പരിപൂർണമായി ഇരുന്നത്, പിന്നെ ഏൻ ഒരുവനെ പടയ്ക്ക വേണ്ടും? ഭക്തിയുള്ള സന്തതി പെറുംപടി താന്. ദൈവം ഒരുവനെയല്ലോ സൃഷ്ടിച്ചത്? തന്നിൽ ജീവൻ സമൃദ്ധിയായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരുവനെ എന്തുകൊണ്ട് സൃഷ്ടിച്ചു? ദൈവഭക്തിയുള്ള ഒരു സന്തതിയെ ജനിപ്പിക്കുവാൻ വേണ്ടിയല്ലയോ? God created man. There was a life fullness in him. If what necessitated God to create another one in order to begin a child full of godliness. ഇന്ദ ഭക്തിയുള്ള സന്തതി 22ാം സംഗീതം 30ാം വസനത്തെ നാം വാസിക്കുമ്പോൾ, 22ാം സങ്കീർത്തനം 30ാം വാക്യത്തിൽ ഈ ഭക്തിയുള്ള സന്തതിയെ കുറിച്ച് നാം കാണുമ്പോൾ, coming to Psalm 22nd verse number 30, as we notice this തലമുറയാകെ അവരെ സേവിക്കും സന്തതി എന്ന് നാം വാസിക്കുന്നു. തലമുറ തലമുറയായി തന്നെ സേവിക്കുന്ന സന്തതി എന്ന് നാം കാണുന്നു. This is saying that he keeps on worshiping Lord generation after generation. വെളിപ്പെടുത്തുന്ന 22ാം അധികാരം 4ാം വസനത്തെ വാസിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 22ാം അധ്യായം 4ാം വാക്യം നാം വായിച്ചാൽ, coming to the book of Revelation chapter 22nd the 4th verse, സിയോനിൽ വാസമായി ഇരിക്കുന്നവർ അവരെ സേവിപ്പാർ. സിയോനിൽ വസിക്കുന്നവർ തന്നെ സേവിക്കും. Those who dwell in Zion shall serve unto him. സേവിക്കുക എന്ന് സൊന്നാൽ ആളുക ചെയ്യ എന്റെ അർത്ഥം. സേവിക്കുക എന്ന് പറയുമ്പോൾ വാഴുക എന്നർത്ഥം. So which means they will rule. അപ്പടി ദേവനെ സേവിക്ക കൂടിയ സിയോൻ യെരുശലേമിന്റെ ഒരു ഗ്രൂപ്പ് പരിശുദ്ധവാൻകളെ ഉരുവാക്ക വേണ്ടും. അതാ ദേവനുടെ തിട്ടങ്ങളിൽ മേന്മയാണ് തിട്ടം. ഇങ്ങനെ കർത്താവിനെ സേവിക്കേണ്ടതായ പുതിയ യെരുശലേം സിയോൻ എന്ന് വിളിക്കപ്പെടുന്നതായ ഒരു കൂട്ടം വിശുദ്ധന്മാരെ ഉരുവാക്കണം. ഇതാണ് ദൈവിക പദ്ധതികളിൽ ഏറ്റവും ഉത്തമമായത്. The most important all God's plan is that God wanted to create a band of saints. They should be known as Zion and Jerusalem, and who must be worthy to serve unto God. And the sangeethathil and the naalu vasanangalil mukhyamaga aindu vishayathe avar sollugira. Sangeerthanathil anju pradhana vishayangal avade than parayunnund. The particular psalm, particularly five important themes are debated. Devanukku mahime, devathinu mahatvam. Glory be to the Lord. Inda ennudaiya thittam niraveerumbadiyaga en kumarane നീ എന്നുടയ വലതു പാർശ്വത്തിൽ ഉക്കാർ. എന്റെ പദ്ധതി സാക്ഷാത്കരിക്കേണ്ടതിന് എന്റെ പുത്ര നീ എന്റെ വലത്തു ഭാഗത്തിരിക്കുക. ഇപ്പോ അന്ത തിട്ടം നിറവേറ്റ വേണ്ടിയ പരിശുദ്ധവാൻകൾ ശത്രുക്കളാക കാണപ്പെടുക. ആ പദ്ധതിയെ സാക്ഷാത്കരിക്കേണ്ടതായ വിശുദ്ധന്മാർ ഇപ്പോൾ ഇതാ അവർ ശത്രുക്കളായിരിക്കുകയാണ്. എൻ ശത്രുക്കളെ പാദപടിയാക്കും വരയ്ക്കും നീ എന്നുടേ വലതു പാർശ്വത്തിൽ ഉക്കാറ് എന്ന് സ്വന്നം. ശത്രുക്കളെ ഞാൻ എന്റെ പാദപീഠമാക്കുവോളും നീ എന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുക എന്ന് അരുളി ചെയ്തു. ശത്രുക്കൾ പാപം ചെയ്ത മനുഷ്യനെ കൊലോസ്യർ മുതലാം അധികാരം 21ാം വസനത്തിൽ വാസിക്കുന്നു. കൊലോസ്യർ 1ാം അധ്യായം 23ാം വാക്യത്തിൽ നിന്ന് പാപം ചെയ്തതായ മനുഷ്യരാണ് ഈ ശത്രുക്കൾ എന്ന് മനസ്സിലാക്കാം. From Colossians chapter 1 verse 23 we come to comprehend this enemy speaks about the man who committed sin. ദുർക്രിയകളിലും മനതിലെ ശത്രുക്കളായിരുന്ന നമ്മെ എന്ന് നാം അങ്ങ് വാസിക്കുന്നു. ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മെ എന്ന് നാം അവിടെ വായിക്കുന്നു. In that passage we read there is sometimes alienated and enemies in your mind by wicked works. റോമർ 5ാം അധികാരം 8ാം വസനത്തെ വാസിക്കുമ്പോൾ, റോമർ കെഴുതിയ ലേഖനം 5ാം അധ്യായം 8ാം വാക്യം നാം വായിച്ചാൽ, coming to Romans chapter 5 verse 8, നാം ശത്രുക്കളായിരിക്കയിൽ ദേവൻ നമ്മെ നേസിതാ എന്ന് വാസിക്കുന്നു. നാം ശത്രുക്കളായിരിക്കയിൽ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. While it is sinners God did love us. ദേവനുടെ സായലാകവും രൂപത്തിൻപടിയും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിനാൽ ദേവനുടെ ശത്രുക്കളാകെ മാറ്റപ്പെട്ടാറുകളെ സത്യം നമുക്ക് യാവർക്കും തെരിയും. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപ പ്രകാരവും നിർമ്മിക്കപ്പെട്ടതായ മനുഷ്യൻ പാപത്താൽ ദൈവത്തിന് ശത്രുവായി പരിണമിച്ചു എന്നുള്ളതായ സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. The very man who was created out of the own image and likeness of God, as he committed sin, and he had become enemy of God.
ആനാലും ദേവൻ അവരുടെ നോക്കം മാറ്റുകറതില്ല. എന്നിരിക്കലും ദൈവം തന്റെ പദ്ധതിയെ ഒരിക്കലും മാറ്റിക്കളയുന്നില്ല. However, God is not shifting his plan. ഞാൻ സൊന്നേൻ സൊന്നപടി ചെയ്വൻ. ഞാൻ അരുളി ചെയ്തു അതുപോലെ അനുഷ്ഠിക്കും. What he said, I will fulfill. വാക്കുമാറുമ്പടി ഞാൻ മനുഷ്യനുമല്ല മനുപുത്രനുമല്ല. വാക്കുമാറ്റുവാൻ അഥവാ അനുദപിക്കുവാൻ ഞാൻ മനുഷ്യനല്ല മനുഷ്യപുത്രനുമല്ല. To change my word, no more man nor the son of man. എന്നുടേ സായലാകെ രൂപത്തിൻപടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ മറുപടിയും അതേ സായലിലും രൂപത്തിലും എന്നെ പോലെ ഞാൻ മാറ്റുവേ. എന്റെ സാദൃശ്യത്തിലും സ്വരൂപപ്രകാരവും നിർമ്മിക്കപ്പെട്ടതായ മനുഷ്യനെ ഞാൻ വീണ്ടുമായി എന്നെ പോലെ എന്റെ സ്വരൂപവും എന്റെ സാദൃശ്യവും ഉള്ളവനാക്കി തീർക്കുക തന്നെ ചെയ്യും. The very man who was created out of my own image and likeness, once again I will restore into the same image. അതർക്കാക നാം യാവരും അറിയുന്നതുപോലെ യേശുക്രിസ്തു യേശു എന്ന നാമത്തിൽ ഭൂമിയിൽ വെളിപ്പെട്ട. അതിനായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദൈവപുത്രൻ യേശു എന്ന നാമധേയത്തിൽ ഈ ഭൂമിയിൽ വെളിപ്പെട്ടു. Therefore as it is not all of us, this is the son of God manifesting, taking the name Jesus Christ. രക്തമുടയവരാകെ അവർ ഭൂമിയിൽ വെളിപ്പെട്ട കൽവാരി രക്തത്തെ സിന്ധിന. താൻ ജഡരക്തങ്ങളോട് കൂടിയവനായി ഭൂമിയിൽ വന്ന് കാൽവറിയിൽ തന്റെ രക്തം ചൊരിഞ്ഞു. He took the incarnation with the flesh and blood, came to Calvary and shed his blood. നാം ഇന്ന് മേന്മയാന രക്ഷിപ്പ് പെറ്റുകൊണ്ടോ? തന്റെ രക്തത്തിന്റെ ഫലമായിട്ട് ഈ ശ്രേഷ്ഠമായ രക്ഷ നമുക്ക് ലഭ്യമായി. By his blood we are brought to this glorious salvation. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Let all glory to the Lord. അടുത്ത അവർ ഒരു ഊഴിയം ആരംഭിക്കുക. അടുത്തതായി താൻ ഒരു ശുശ്രൂഷ തുടങ്ങുന്നു. Thereafter he resumes a ministry. അന്ത ഊഴിയത്തിൻ മൂലമാകെ താൻ ദേവനുടെ തിട്ടം നിറവേറ മുടിയും. ആ ശുശ്രൂഷയിലൂടെ മാത്രമേ ദൈവിക പദ്ധതി സാക്ഷാത്കരിക്കപ്പെടൂ. അവരുടെ ഊഴിയം മെൽക്കിസദേക്കിൻ മുറമയിൻപടി ഉപ്രവാകുന്നതിൽ ഊഴിയം എന്ന് നാം വേദത്തിൽ വാസിക്കുന്നു. തന്റെ ശുശ്രൂഷ എന്നത് മെൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. From the scripture we come to understand that ministry is after the order of Melchizedek, that is unto reconciliation. ഇന്ത ഊഴിയം ഇരാ വിട്ടാൽ ദേവനുടെ നോക്കം നിറവേറ മുടിയാതെ. ഈ ശുശ്രൂഷ ഇല്ലായെങ്കിൽ ദൈവിക പദ്ധതി നിറവേറുകയില്ല. Without this ministry the plan of God shall never be materialized. ആനപടിയാൽ മെൽക്കിസദേക്കിൻ മുറമയിൻപടി അവർ ഊഴിയം ഉപ്രവാകുന്നതിൽ ഊഴിയത്തെ ഭൂമിയിൽ സ്ഥാപിത്ത. ആകയാൽ മെൽക്കിസേദേക്കിന്റെ വിധത്തിൽ താൻ ഈ ശുശ്രൂഷയെ നിരപ്പിന്റെ ശുശ്രൂഷയെ ഭൂമിയിൽ സ്ഥാപിച്ചു. Therefore, according to the order of Melchizedek, he established this ministry of reconciliation on this earth. അന്ത ഊഴിയത്തിക്ക് യേശു ക്രിസ്തു മുതലിൽ പ്രധാന ആസാരിയനാക വെളിപ്പെട്ടാറിന്റെ 110 സംഗീതം 4 വസനത്തിൽ നാം വാസിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കായിട്ട് യേശുക്രിസ്തു ഒന്നാമതായി മഹാപുരോഹിതനായി വെളിപ്പെട്ടു എന്ന് 110 സങ്കീർത്തനം 4 വാക്യത്തിൽ നാം വായിക്കുന്നു. Psalm 110 verse number 4 we read, for this particular ministry Lord Jesus Christ became the first high priest. നീർ മെൽക്കിസദേക്കിൻ മുറമയിൻപടി എന്നെന്നേക്കും ആചാര്യരായി ഇരിക്കീർ എൻ്റെ കർത്ത ആണയിട്ട മനം മാറാമലും ഇരുപ്പ. നീ മെൽക്കിസേദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനെന്ന് യഹോവ സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല. The Lord hath sworn and will not repent, the word a priest forever after the order of Melchizedek. എല്ലാവറ്റെയും സൃഷ്ടിക്കുമ്പടിയാകെ ദേവൻ ഉലകത്തോറ്റത്തുക്കു മുന്നമേ അഭിഷേകം പണ്ണപ്പെട്ട. എല്ലാവറ്റിനെയും സൃഷ്ടിക്കേണ്ടതിനായിട്ട് കർത്താവ് ലോക സ്ഥാപനത്തിന് മുൻപേ അഭിഷിക്തനായി. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഗ്ലോറി ബി ടു ദി ലോർഡ്. അഭിഷേകം പണ്ണപ്പെട്ടവർ ഭൂമിയിൽ വന്ന് ആവിയിൽ നിറമ്പിക്കൊണ്ടിരുന്ന അഭിഷിക്തനായവൻ ഭൂമിയിൽ വന്ന് ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. The anointed one paid visit to the world and was being filled with the Spirit. യേശു അഭിഷേകം പണ്ണപ്പെട്ട. കർത്താവായ യേശു എപ്പോഴാണ് അഭിഷിക്തനായത്? When was Jesus anointed? നീതിമൊഴികൾ 28 അധികാരം 23 വസനത്തെ നാം വാസിക്കുമ്പോൾ, സദൃശവാക്യം 8 അധ്യായം 23 വാക്യം നാം വായിച്ചാൽ, coming to Proverbs chapter 8 verse number 23 തമിഴ് വാസ്. തമിഴിൽ എങ്ങനെയാണ്? അനാദിയിൽ ഞാൻ അഭിഷിക്തനായി. In the everlasting, I have an anointed. ഭൂമി ഉണ്ടാകും മുന്നും
ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ ബിഫോർ ദ കൾമിനേഷൻ ഓഫ് ദ എർത്ത് അനാദിയിൽ ഞാൻ അഭിഷേകം പണ്ണപ്പെട്ട അനാദിയിൽ ഞാൻ നിയമിതനായി അഥവാ അഭിഷിക്തനായി ഇൻ ദ ഫോർ ഇറ്റേർണിറ്റി ഹി വാസ് അനോയിന്റഡ് അതിനാലത്താൻ യേശു ക്രിസ്തുവായി മാറ്റപ്പെട്ട അതുകൊണ്ടാണ് യേശു ക്രിസ്തുവായി മാറിയത് ദെർഫോർ ജീസസ് ടേൺഡ് ടു ബി ക്രൈസ്റ്റ് അപ്പടി ക്രിസ്തു എന്ന വാർത്തയുടെ അർത്ഥം അഭിഷിക്തൻ എന്ന് നമുക്ക് എല്ലാവർക്കും തെരിയും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ക്രിസ്തു എന്ന വാക്കിന് അഭിഷിക്തൻ എന്നാണ് അർത്ഥം ഇറ്റ് ഇസ് നോട്ട് ഓൺ എ പേഴ്സൺ ക്രൈസ്റ്റ് മീൻസ് ദി അനോയിന്റഡ് എഫേസ്യർ മുതലാം അധികാരം നാലാം വസനത്തെ നാം വാസിക്കുമ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം നാം വായിച്ചാൽ അഗൈൻ എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 4 അൻപിൽ പരിശുദ്ധരും അൻപിൽ നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു മുൻ നിയമിച്ചു നമ്മെ തിരഞ്ഞെടുത്തത് യേശുവിൽ എന്നല്ല ക്രിസ്തുവിൽ എന്ന് പറഞ്ഞിരിക്കുന്നു അവർ കാണപ്പെട്ടു കാരണം താൻ അഭിഷിക്തനായിട്ട് കാണപ്പെടുന്നു അടുത്ത എല്ലാവരുടെയും സൃഷ്ടിക്കുപടിയാകെ അവർ വാർത്തയാകെ വെളിപ്പെട്ടു അടുത്തതായിട്ട് സകലം സൃഷ്ടിക്കുവാൻ താൻ വചനമായി വെളിപ്പെട്ടു അന്ത വാർത്ത മാംസമായി നമുക്കുൾ വാസം പണിനാർ എന്റെ യോവാൻ മുതലാം അധികാരം പതിനാലാം വസനത്തിൽ വാസിക്കണം യോഹന്നാൻ ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വായിക്കുന്നു ജോസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 14 വി റീഡ് ദാറ്റ് വേർഡ് ബികേം ഫ്ലെഷ് ആൻഡ് ഡ്വെൽറ്റ് അമംഗ് അസ് യേശു ക്രിസ്തു മെൽക്കിസദേക്കിൻ മുറമയിൻപടി അവർ പ്രധാന ആചാര്യനാകെ വെളിപ്പെട്ട യേശു ക്രിസ്തു മെൽക്കിസദേക്കിന്റെ വിധത്തിൽ ഇപ്പോൾ മഹാപുരോഹിതനായി വെളിപ്പെട്ടു ദ സെയിം ജീസസ് ക്രൈസ്റ്റ് ആഫ്റ്റർ ദി ഓർഡർ മെൽക്കിസദേക്ക് അപ്പിയേർഡ് ആസ് എ ഹൈ പ്രീസ്റ്റ് ദൈവനക്ക് മഹിമേ ദൈവത്തിന് മഹത്വം ഗ്ലോറി ബി ടു ദി ലോർഡ് എതർക്കാകെ അന്ത ഊഴിയത്തിനുടെ നോക്കം എന്നാ ഈ ശുശ്രൂഷയുടെ ഉദ്ദേശം എന്താ വാട്സ് ദ പർപ്പസ് ഓഫ് ദിസ് മിനിസ്ട്രി ഇത് നാം യാവരും അറിഞ്ഞുകൊള്ളേണ്ടിയ സത്യം ഇത് നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതായ ഒരു സത്യമാണ് ദ ട്രൂത്ത് ദാറ്റ് വി ഓൾ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് മെൽക്കിസദേക്കിൻ മുറമേൻപടിയുള്ള ഊഴിയം ഉപ്രവാകുന്നതിൻ ഊഴിയം എതിർക്കാകെ മെൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷ അഥവാ ഈ നിരപ്പിന്റെ ശുശ്രൂഷ അത് എന്തിനു വേണ്ടി വാട്ട് ഫോർ ദിസ് മിനിസ്ട്രി ആഫ്റ്റർ ദി മെൽക്കിസദേക്ക് വിച്ച് മീൻസ് ദി മിനിസ്ട്രി ഓഫ് അഭിഷേകം പണ്ണപ്പെട്ട യേശു വാർത്തയാകെ വെളിപ്പെട്ട യേശു ഇപ്പോൾ മെൽക്കിസദേക്കിൻ മുറമേൻപടി പ്രധാന ആചാര്യനാകെ വെളിപ്പെട്ട അഭിഷിക്തനായ യേശു വചനമായി വെളിപ്പെട്ട യേശു ഇപ്പോൾ ഇതാ മെൽക്കിസദേക്കിന്റെ ക്രമത്തിൽ മഹാപുരോഹിതനായി വെളിപ്പെട്ടിരിക്കുന്നു ദി അനോയിന്റഡ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹു ടുക്ക് ദി ഫോം ഓഫ് ദി വേർഡ് നൗ മാനിഫെസ്റ്റഡ് ഇൻ ദി ഓർഡർ മെൽക്കിസദേക്ക് ആസ് എ പ്രീസ്റ്റ് മെൽക്കിസദേക്ക് എന്നത് പരിശുദ്ധാവിയാനവർ എന്ന് നമുക്ക് യാവർക്കും തെരിയും മെൽക്കിസദേക്ക് എന്നാൽ പരിശുദ്ധാത്മാവ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു സത്യമാണല്ലോ വി നോ ദിസ് മെൽക്കിസദേക്ക് ഈസ് ദി ഹോളി സ്പിരിറ്റ് എബ്രായർ ഏഴാം അധികാരം രണ്ടാം വസനത്തെ വാസിക്കുമ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായം രണ്ടാം വാക്യം വായിച്ചാൽ കമിങ് ടു ഹെബ്രോസ് ചാപ്റ്റർ 7 ദി സെക്കൻഡ് വേഴ്സ് മെൽക്കിസദേക്ക് എന്ന വാർത്തയുടെ അർത്ഥം നീതി എന്നും അത് സാലേമിൻ രാജ സാലേം എന്ന വാർത്തയുടെ അർത്ഥം സമാധാനം എന്ന് നാം വാസിക്കണം മെൽക്കിസദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം നീതിയുടെ രാജാവെന്നും ശാലേമിന്റെ രാജാവ് ശാലേം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നും അർത്ഥം മെൽക്കിസദേക്ക് മീൻ കിങ് ഓഫ് റൈച്ചസ്നെസ് കിങ് ഓഫ് ശാലേം ശാലേം മീൻസ് അപ്പൊ അവർ നീതിയും സമാധാനവുമുള്ള കർത്തർ എന്റെ റോമർ 14 അധികാരം 17 വസനത്തിൻപടി ആകയാൽ താൻ നീതിയും സമാധാനവുമുള്ള കർത്താവെന്ന് റോമർ കെഴുതിയ ലേഖനം 14:17 കൂടെയും അക്കോർഡിംഗ് ടു റോമൻസ് ചാപ്റ്റർ 14:17 ഹി ഈസ് എ കിംഗ് ഓഫ് റൈച്ചസ്നെസ് ആൻഡ് പീസ് ദേവനുടെ രാജ്യം പുസിപ്പും കുടിപ്പുമല്ലേ നീതിയും സമാധാനവും പരിശുദ്ധാവിനാൽ ഉണ്ടാകും സന്തോഷം എന്ന് നാം വാസിക്കണം ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിങ്കിലെ സന്തോഷവും എന്ന് നാം അവിടെ വായിക്കുന്നു ദി കിംഗ്ഡം ഓഫ് ഗോഡ് ഈസ് നെയ്തർ ഡ്രിങ്ക് നോട്ട് മീറ്റ് ബട്ട് ദാറ്റ് ഈസ് റൈച്ചസ്നെസ് പീസ് ആൻഡ് ജോയ് ഓഫ് ദി ഹോളി ഗോസ്റ്റ് മെൽക്കിസദേക്കിന് തായുമില്ല തകപ്പനുമില്ല ഈ മെൽക്കിസദേക്കിന് മാതാവില്ല പിതാവില്ല ദിസ് മെൽക്കിസദേക്ക് ഹാസ് നോ ഫാദർ നോ മദർ
தேவனுக்கு மகிமை தெய்வத்தின் மகத்துவம் let all glory to the name of god அந்த இயேசு கிறிஸ்துவும் அதே நிலமையில் வெளிப்பட்டார் இயேசுவும் இதே அவஸ்தையில் தன்னையான வெளிப்பட்டது jesus to manifest it in the same capacity இயேசுவில் ஒரு பிரதிஷ்டையை நாம் பார்க்கின்றோம் கர்த்தாவாய இயேசுவில் ஒரு பிரதிஷ்டையை நமக்கு காணாம் this is palpable a consecration இயேசுவில் ஒரு அபிஷேகத்தை நாம் பார்க்கின்றோம் இயேசுவில் நமக்கு ஒரு அபிஷேகம் காணாம் anointing is noticeable in jesus தேவனுக்கு மகிமை தெய்வத்தின் மகத்துவம் glory be to the lord அதே போல அதே மெல்கிசதேக்கின் முறைமையின்படியின் வந்ததான ஊழியர்களிலும் அதே அபிஷேகமும் அதே பிரதிஷ்டையும் காணப்பட வேண்டும் மெல்கிசதேக்கின் கிரமத்தில் வருந்ததாய சுசுரூஷகரிலும் இதே அபிஷேகமும் இதே பிரதிஷ்டையும் காணும் Therefore the workers who come out after the order of Melchizedek the same consecration and anointing should be in operation இயேசுவின் பிரதிஷ்டை என்ன இயேசுவின் பிரதிஷ்டை என்ன What's the consecration of Christ மத்தேயு 12 ஆம் அதிகாரம் கடைசி வசனத்தை வாசிக்கும்போது மத்தேயு சுவிசேஷம் 12 ஆம் அத்தியாயம் அவசான வாக்கியம் வாசித்தால் Matthew's gospel chapter 12 with the last verse பேதுரு சொல்கிறார் உன் தாயாரும் சகோதரங்களும் உம்மே பார்க்கும்படியாக வெளியில் நின்று கொண்டிருக்கிறார் அங்கே காணுவானாயி அங்கே அம்மையும் சகோதரன்மாரும் வந்து காத்து நிற்கும் Peter comes and reports your mother and your brother are waiting outside not to see you இயேசு கேட்கிறார் என் தாயார் யார் என் சகோதரங்கள் யார் உடனே இயேசு ചോദിക്കുകയാണ് എന്റെ അമ്മ ആരാണ് എന്റെ സഹോദരന്മാർ ആരാണ് Suddenly Jesus retorts who is my mother who are my brothers ശിഷ്യർക്ക് നേരെ കരത്തെ നീട്ടി சொல்கிறார் എൻ சித்தம் செய்கிற ഇവരെ എൻ தாயാരും സഹോദരങ്ങളും താൻ ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി പറഞ്ഞു പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഇവർ തന്നെയാണ് എന്റെ അമ്മയും സഹോദരന്മാരും stretching out his hand to the disciples standing beside the lord said that and these people who do my will they are my mother and my father ida kartava yesuvinte pradishthaye athre soochipikkunnathu this speaks about the consecration of Christ Jesus devathinu mahattam glory be to the lord melkisedekin moramayin padi ooliyam seiyavendumanal adhe pradishthaye namakku theve melkisedekinte vidathilulladaya sasrusha cheyanamengil adhe pradishtha namakku vendiyirikkunu in order to do this ministry after the order melkisedek we have to cling on to the same order anadinalathan ഊഴിയരുകളും അതേ പ്രതിഷ്ഠയിൽ കാണപ്പെടുകയാണ് അതുകൊണ്ടാണ് ശുശ്രൂഷകരും സമാനമായ പ്രതിഷ്ഠയിലേക്ക് വരുന്നത് Therefore the workers also maintain the same standard of consecration ലൂക്കാ 14ാം അധ്യായം 26ാം വസനത്തെ നാം വാസിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 14ാം അധ്യായം 26ാം വാക്യം നാം വായിച്ചാൽ Coming to Luke's gospel chapter 14 verse 26 യാദൊരുവൻ എന്നിടത്തിൽ വന്ന് യാരൊരുവൻ എന്നിടത്തിൽ വന്ന് തൻ തകപ്പനെയും തായെയും മനവിയെയും പിള്ളകളെയും സഹോദരരെയും സഹോദരികളെയും തൻ ജീവനെയും വെറുക്കാവിട്ടാൽ എനിക്ക് ശിഷ്യനായിരിക്ക മുടിയാതെ ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം ഗ്ലോറി ബി ടു ദി ലോർഡ് ഇതേ പ്രതിഷ്ഠിക്കപ്പെട്ട മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയർകളുടെ തകുതി എന്ന് നാം പ്രതിഷ്ഠ എന്ന് നാം വിളങ്ങിക്കൊള്ള വേണ്ടി മെൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള പ്രതിഷ്ഠിതരായ ശുശ്രൂഷകർക്ക് വേണ്ടിയതായ യോഗ്യത ഇതാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം വി അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് എ ക്വാളിഫിക്കേഷൻ meant for the consecrated workers of God according to the order of Melchizedek eppadi ivar inda pradishthayil varigrargal ee pradishthayilekku avar varunathu engane how do they step into this consecration thai thagappan illamal eppadi pirakka mudiyum madavo pidavo illade enganeyanu oru janmam sathyamavuga without a father and mother how a child is born devanukku mahime devathinu mahatvam glory be to the lord pradishthayin moolamaga அவர்கள் அந்த இடத்தில் வருகின்றார் பிரதிஷ்டையிலே அவர் அங்கே ஒரு ஸ்தானத்து வந்து தந்து த்ரூ தி process of consecration they are brought to such a point இந்த பிரதிஷ்டையானது முக்கியமான ஒரு பகுதி ஆகையால் இந்த பிரதிஷ்டை என்பது വളരെ சுப்பிரதானமாய ஸ்தானம் வகிக்கும் therefore this consecration is or the most important element மெல்கிசெதேக்கின் முறமையின்படியுள்ள ஊழியத்தின் பிரதிஷ்டை இதான மெல்கிசெதேக்கின்ட விதத்திலுள்ளதாய சுசுரூஷைக்கு வேண்டியதாய பிரதிஷ்டை this is a consecration which is required for the ministry of Melchizedek ஊழியம் செய்கிறதான இந்த ஊழியர்கள் இந்த பிரதிஷ்டையில் அவர்கள் காணப்படுகிறார் அதுகொண்டான ஈ சுசுரூஷ செய்யினதாய நம்முடைய சுசுரூஷகர் அவர் ஈ பிரதிஷ்டையில் நிலகொள்ளுகிறது therefore the workers who do this ministry they maintain this kind of qualification தேவனுக்கு மகிமை தெய்வத்தின் மகத்துவம் glory be to the lord அப்ப வெறுத்து விடாவிட்டால்
പകച്ച വിടുന്നില്ല എങ്കിൽ വെറുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പകക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ത്? വാട്സ് മെൻ ബൈ ഹേറ്റിംഗ്? ഒരുവനെ വെറുത്താൽ അത് പാപം എന്ന് നാം വിളങ്ങിക്കൊള്ളുകയാണ്. നാം ഒരാളെ പകിക്കുന്നത് പാപമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഹി ഹേറ്റ് എ പേഴ്സൺ ദാറ്റ് അമൗണ്ട്സ് ടു സിൻ. അപ്പൊ വെറുക്കുന്നത് എന്നത് ഒരു പാപമല്ലവ? പകക്കുക എന്ന് പറയുമ്പോൾ ഒരു പാപമല്ലേ? ഹേറ്റിംഗ് ഇസ്ന്റ് ദാറ്റ് എ സിൻ? നാം ഏതേ വെറുക്കുറോ, നാം എന്തിനെയാണ് പകിക്കുന്നത്? വാട്ട് ഈസ് ഹേറ്റഡ്? അപ്പ അമ്മ എന്റെ ഇടത്തിൽ ഒരു പാസമുണ്ട്. മാതാവ് പിതാവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാത്സല്യമുണ്ട്. There's an affection, the point, father and mother. അന്ത പാസത്തെ വെറുക്ക വേണ്ടും. ആ വാത്സല്യത്തെ നാം വെറുക്കണം. The affection should be hated. ദേശത്തെ വെറുക്ക വേണ്ടും. ദേശത്തെ പകിക്കണം. Hate your country. തന്റെ പഠിപ്പ് വെറുക്ക വേണ്ടും. തന്റെ വിദ്യാഭ്യാസത്തെ പകിക്കണം. Hate your education. തന്റെ ശരീരത്തെ വെറുക്ക വേണ്ടും. തന്റെ സ്വന്തം ശരീരത്തെ പകിക്കണം. Hate your own physique. തൻ ജീവനെയും വെറുക്കാവിട്ടാൽ, സ്വന്തം ജീവനെയും പകിക്കുന്നില്ല എങ്കിൽ, അതർത്ഥം തർക്കുല ചെയ്യണം എന്റെ അർത്ഥമല്ലേ? അപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന അർത്ഥമല്ല. It doesn't imply one must commit suicide. ജീവനെ ഞാൻ വെറുക്കാൻ സൊന്നാൽ, ഞാൻ എന്റെ ജീവനെ പകിക്കുക എന്ന് പറയുമ്പോൾ, ജീവനെ ഞാൻ നേസിക്കലാകാതെ, ഞാൻ എന്റെ ജീവനെ സ്നേഹിക്കുവാൻ പാടില്ല. ഐ മസ്റ്റ് നോട്ട് ലവ് ഇറ്റ്. നീ ജീവനെ നേസിച്ചാൽ അത് വിട്ടുവിടുവായി. നിന്റെ ജീവനെ സ്നേഹിച്ചാൽ അതിനെ കളയും. ഇഫ് യു ലവ് യുവർ ലൈഫ് യു വിൽ ലൂസ് ഇറ്റ്. നീ ജീവനെ വെറുത്താൽ ജീവനെ കണ്ടടയുവാ. നീ അതിനെ പകച്ചാലോ കളഞ്ഞാലോ നീ ആ ജീവനെ കണ്ടെത്തും. ഇഫ് യു ഹേറ്റ് യുവർ ലൈഫ് ഇൻഡീഡ് യു വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. മത്തായി 10:39 വാസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10:39 വാക്യത്തിൽ ഇതുണ്ട്. മത്തായിസ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 39. ഊഴിയർക്ക് ഇന്ത പ്രതിഷ്ഠ മികവു മുഖ്യം. ആകയാൽ ശുശ്രൂഷകർക്ക് ഈ പ്രതിഷ്ഠ അത്യന്താപേക്ഷിതം. ടച്ചിംഗ് ദ വർക്കേഴ്സ് ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടു ഹോൾഡ് ദിസ് കോൺസെക്രേഷൻ. ദൈവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ഗ്ലോറി ബി ടു ദി ലോർഡ്. അവരെ അന്ത പ്രതിഷ്ഠ ചെയ്യുവാർകൾ. എപ്പോഴാണ് അവർ ഈ പ്രതിഷ്ഠ ചെയ്യുന്നത്? When do they make this consecration? അവർ സിയോനിൽ പിറക്കുമ്പോൾ. അവർ സിയോനിൽ ജനിക്കുന്ന വേളയിലാണ്. The moment they are born in Zion. ദൈവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ഗ്ലോറി ബി ടു ദി ലോർഡ്. സിയോനിൽ പിറപ്പത് എപ്പോൾ? സിയോനിൽ ജനിക്കുന്നത് എപ്പോൾ? When is a person born in Zion? 87th സംഗീതം 5th വസനത്തെ നാം വാസിക്കുമ്പോൾ, 87th സങ്കീർത്തനം 5th വാക്യത്തിൽ, as we turn to the 5th verse of Psalm 87, innar Sionil parandarendu nam vasikkrom, ivanum avanum avide janichu ennu Sione kurichu parayum. This man and that man was born in Zion. Appa Sionil nam pirakkumbode, agayal nam Sionil janikkumbol, once we are born in Zion, avarkku pradishtha undagrathu, avaril oru pradishtha undagunu. Actually there is a consecration undagrathu, athava ee verukkuna anubhavam undagunu. Actually there is an experience of hating. ദൈവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ഗ്ലോറി ബി ടു ദി ലോർഡ്. എപ്പോൾ അവർ സിയോനിൽ പിറക്കുകാർകൾ? അവരെപ്പോഴാണ് സിയോനിൽ ജനിക്കുന്നത്? When are they born in Zion? സിയോനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലെ പെറ്റുകൊള്ളുമ്പോൾ, സിയോനെ കുറിച്ചുള്ളതായ വെളിപ്പാട് അവർക്ക് ലഭിക്കുമ്പോൾ, as a person of the revelation concerning Zion, എനിക്ക് അന്ത വെളിപ്പെടുത്തൽ കിടച്ച വേളയിൽ, എനിക്ക് ആ വെളിപ്പാട് കിട്ടിയപ്പോൾ, no sooner did I possess the revelation, രാത്രിയിലെ എന്നുടേ തൂക്കം വിശ്വാസ വീട്ടിലേക്ക് ഞാനേ മാറ്റിയിട്ട്, ഞാൻ എന്റെ രാത്രിയിലെ ഉറക്കത്തെ വിശ്വാസ ഭവനത്തിലേക്ക് ഞാൻ തന്നെ മാറ്റി. That the same night I shift my sleep under the faith home. എന്റെ വീട്ടിൽ എനിക്കൊരു റൂം ഉണ്ട്. എന്റെ വീട്ടിൽ എനിക്കായിട്ടൊരു മുറിയുണ്ട്. ഐ ഹാവ് റൂം ഇൻ മൈ ഓൺ ഹൗസ്. എനിക്ക് മെത്തയും എല്ലാം ഉണ്ട്. എനിക്കായിട്ട് കട്ടിലും മെത്തയും ഉണ്ട്. ഐ മൈ ഓൺ കോട്ട് ആൻഡ് മാട്രസ് ഉണ്ട്. ഒരു ഫാൻ ഉണ്ട്. എനിക്കൊരു ഫാൻ ഉണ്ട്. ഐ ഹാവ് മൈ ഓൺ ഫാൻ. ഞാൻ അതെല്ലാം ഞാനേ വെറുത്തിട്ട്. എന്നാൽ അത് ഞാൻ തന്നെ പകച്ചു. ഐ മൈ സെൽഫ് ഷണ്ട് ടു എവരിതിങ്. വെറും ഒരു പായില ഞാൻ പടുത്തു തൂങ്ങും. എന്നാൽ വിശ്വാസ വീട്ടിൽ തറയിൽ ഒരു പായ വിരിച്ച് കിടന്നുറങ്ങും. ഇത് ആരെങ്കിലും പറഞ്ഞു ചെയ്യിച്ചതല്ല. നോബഡി കമ്പൽഡ് മീ. എന്റെ നിലമയെ അവർ പാർത്തപ്പോ, എന്റെ അവസ്ഥ അവർ കണ്ടപ്പോൾ, ഐ നോട്ടീസ് മൈ ചേഞ്ച്. ഇവ ഇനി നിൽക്കാൻ മാട്ടാൻ പോയിടുവാൻ പോലെ. ഇനി ഇവനെ പിടിച്ചാൽ കിട്ടത്തില്ല, അവൻ പോകുമെന്നാണ് തോന്നുന്നത്. ഹി വിൽ നോ മോർ റിമെയിൻ ഹിയർ, ഹി വിൽ ഗോ ഫോർ ദി മിനിസ്ട്രി. ദൈവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ഗ്ലോറി ബി ടു ദി ലോർഡ്. നീ സിയോനിൽ പിറക്കുമ്പോൾ, നീ സിയോനിൽ ജനിക്കുമ്പോൾ, as you are born inside, നിനക്കൊരു വീട്ടിന്മേലും എല്ലാവറ്റിന്മേലും ഒരു വെറുപ്പുണ്ടാകും. നിന്റെ വീടിനോടും മറ്റു കാര്യങ്ങളുടെ മേലും നിനക്കൊരു വെറുപ്പുണ്ടാകും. You will develop an aversion against the house of the കർത്താവാണ് ഇങ്ങനെ ചെയ്യുന്നത്. It's the Lord who prompts this. ദൈവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ഗ്ലോറി ബി ടു ദി ലോർഡ്. 2 Corinthians 5:5 വാസിക്കുമ്പോൾ, കൊരിന്ത്യർ എഴുതിയ 2 അധ്യായം 5 വാക്യത്തിൽ, Corinthians chapter 4 verse 5, ഇതെങ്ങളെ ആയത്തപ്പെടുത്തുന്നവർ കർത്തർ, ആവിയന്റെ അച്ചാരം തന്നവരും അവരെ. അതിനായി ഞങ്ങളെ ഒരുക്കിയത്
ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. Now he that hath wrought as for the self from same is God who also hath given unto us the spirit. ഇതൊക്കെ ഒരുവന്റെ ഉള്ളിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. These are the works the Lord does in a person. അതൊരാശ്ചര്യമായിരിക്കും, അത് അത്ഭുതകരമായിരിക്കും. This is something astonishing. ഇതുവരെക്കും തായോടും തകപ്പനോടും അൻപായിരുന്നതാണ് പിള്ളകൾ, തിടീരെന്റെ തായേയും തകപ്പനെയും വെറുത്ത് അവർ ഊഴിയത്തേക്ക് ഓടി വരികറാറുകൾ. മാതാപിതാക്കളെ വളരെയധികം സ്നേഹിച്ചു കൊണ്ടിരുന്നതായ മക്കൾ പെട്ടെന്ന് ആ ബന്ധത്തെയെല്ലാം വെറുത്തിട്ട് അവർ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഓടിപ്പുറപ്പെടുന്നു. So for the children who are knit together with their parents with love and affection, all of a sudden hate them and come up to do the ministry of God. ഒരു വിശ്വാസിയുടെ മകൾ ഊഴിയത്തേക്ക് വന്നാങ്ക, എനിക്ക് ആശ്ചര്യം. കൊട്ടാരക്കര സെന്ററിലെ ഒരു വിശ്വാസിയുടെ മകൾ ശുശ്രൂഷയ്ക്കായി പോൾ താൻ തന്നെ അർപ്പിച്ചിരിക്കുന്നു, എനിക്ക് അത്ഭുതമാണ്. കൊട്ടാരക്കര സെന്റർ, your believer's daughter came up to do the ministry. I'm wondered at it. അന്ത പിള്ളെ അവരുടെ തായിയോടും തകപ്പനോടും അവളവും പറ്റുതലാക അൻപാക ഇരുന്നാർകൾ. എപ്പോഴും എന്നെ വന്ന് പാർത്താൽ കുടുംബമാക വന്ന് പാർപ്പാർകൾ. ഇപ്പോ പാരുങ്ക, അന്ത തായിയോടും തകപ്പനോടും ഒരു വെറുപ്പുണ്ടായി. അവൾ ദേവനെ നേസിച്ച് അവൾ ഇന്ന് ഊഴിയത്തേക്ക് പുറപ്പെട്ട് വന്നിരിക്കാർ. മാതാപിതാക്കളെ വളരെയധികം സ്നേഹിച്ച മകളാണ്. എന്നെ കാണുവാൻ വരുമ്പോഴെല്ലാം മാതാപിതാക്കളോട് ഒത്തുചേർന്ന് വന്ന് കാണുന്നതായ ഈ മകൾ ഇപ്പോൾ ആ ബന്ധത്തെയെല്ലാം വെറുത്ത് ദൈവത്തെ സ്നേഹിച്ച് ശുശ്രൂഷയ്ക്കായി തന്നെ സമർപ്പിച്ചു വന്നിരിക്കുന്നു. She was so affectionate, so pampered. She is visiting with the parents, but now she hated the parents, stepped out to do the ministry of God. മെൽക്കിസദേക്കിൻ മുറമയിൻപടി ഇന്ന് ഊഴിയത്തിൻ മൂലമാക ദേവനുടെ നിത്യ നോക്കം നിറവേറ വേണ്ടോ. മെൽക്കിസേദക്കിന്റെ ക്രമത്തിൽ ഈ ശുശ്രൂഷ മുഖാന്തരമായിട്ട് ദൈവത്തിന്റെ ആ നിത്യ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെട്ടേ മതിയാകൂ. According to the order of Melchizedek, through this ministry, the eternal plan of God should be realized. അതിനാലത്താൻ ഇന്ത പ്രതിഷ്ഠ സേവ, അതിനുവേണ്ടി ഈ പ്രതിഷ്ഠ ആവശ്യം. To this end, we must have this consecration. ഞാനിപ്പോ 46 വർഷമാക കർത്തരുടെ വീട്ടിൽ ഊഴിയം ചെയ്യുകയാണ്. കഴിഞ്ഞ 46 വർഷങ്ങളായി ഞാൻ ദൈവഭവനത്തിൽ പാർത്ത ഈ ശുശ്രൂഷ ചെയ്യുന്നു. For the past 46 years, I have been dwelling in the house of God and doing the ministry. ദൈവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഇന്നാൾ വരെയും ഒരു നാളും കൂടെ എൻ വീട്ടിൽ ഞാൻ പോയി തങ്ങിനതുമില്ല, തൂങ്ങിനതുമില്ല. ഇതുവരെയും ഒരു ദിവസം പോലും ഞാൻ എന്റെ ഭവനത്തിൽ പോയി പാർക്കുകയോ അവിടെ രാപാർക്കുകയോ ചെയ്തിട്ടില്ല. So far, I haven't spent any day or spent any night at my native home. എന്റെ തായോട് തകപ്പനോട് എനിക്ക് കോപവുമില്ല, കസപ്പുമില്ല, വൈരാഗ്യവുമില്ല. മാതാപിതാക്കളോട് പിണക്കമോ പകയോ വൈരാഗ്യമോ കൈപ്പോയി എനിക്ക് ഒട്ടുമില്ല. There's no love lost, there's no discord, no bitterness against my parents. ഇതെല്ലാം ആയത്തപ്പെടുത്തുകിറവർ അവരെ. ഇങ്ങനെയെല്ലാം ഞങ്ങളെ ഒരുക്കിയത് കർത്താവ് തന്നെ. It is the Lord who makes us so. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഇന്ന സത്യം നിങ്ങൾ വിളങ്ങിക്കൊള്ളവേണ്ടു. നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കണം. You have to comprehend this truth. പിള്ളകളെ പിടിച്ചിട്ട് പോറാങ്ക എന്ന് ചൊല്ലി നീ ദുഃഖപ്പെടാതെ. ഞങ്ങളുടെ മക്കളെ പിടികൂടിക്കൊണ്ട് പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വ്യാകുലപ്പെടരുത്. Be not sorrowful on the ground. My children is it children are taken away. ഒരു മുറ ഒരുവൻ ഊഴിയത്തേക്ക് വന്ന, ഒരിക്കൽ ഒരു വ്യക്തി ശുശ്രൂഷയ്ക്കായിട്ട് വന്നു. Once a person came out to do the ministry. തമ്പി, നീ വരാതെ അപ്പാ ഉണ്ട്, അപ്പാവുക്കും അമ്മാവുക്കും രൊമ്പ ദുഃഖം, എനിക്ക് തെരിയും, നീ ദൈവ ചെയ്ത് പോയി വിട്. ഞാൻ പറഞ്ഞു, മകനെ നീ വരണ്ട, നിന്റെ മാതാപിതാക്കൾ വളരെയധികം വിഷമിക്കും, എനിക്കറിയാം, ദയവായി നീ അങ്ങ് പോകുന്നതാണ് നല്ലത്. I told him, my child, do not come out for the ministry. Your parents are so sorrowful. Come on, go. ഞാൻ തന്നെ ഫോം കൊടുക്കുന്നത് ഞാൻ തന്നെ. ആ അപേക്ഷാഫോം കൊടുക്കുന്ന ചുമതല എനിക്കായിരുന്നു. I used to distribute the form. ഞാൻ കൊടുക്കില്ലേ? ഞാൻ കൊടുത്തതുമില്ല. I didn't issue. ഒരേ അളുക. അവൻ കരയാൻ തുടങ്ങി. He started weeping. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. Glory be to the Lord. തായി തകപ്പൻ വന്ന് സൊന്നാങ്ക, പാസ്റ്റർ അവന്റെ വിരുപ്പം അപ്പടിയാണാൽ അപ്പടിയേ ആകട്ടോ. മാതാപിതാക്കൾ വന്ന് പറഞ്ഞു, പാസ്റ്ററെ അവന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അവന്റെ ആഗ്രഹം അങ്ങ് നടക്കട്ടെ. The parents came and reported, Pastor, ഞങ്ങളാരെയും ഇളിക്കരുതില്ലേ. ഞങ്ങൾ ആരെയും അങ്ങനെ പിടിച്ചു വലിക്കാറില്ല. We don't compel anybody. ദേവൻ അഴൈത്താൽ എപ്പടി ഞങ്ങൾ ഏറ്റുകൊള്ളാമല ഇരിക്ക മുടിയും. ദൈവം ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ സ്വീകരിക്കാതിരിക്കും? If God calls, how can we keep off accepting? ഇത് ദേവനുടെ ഊഴിയം. ഇത് നമ്മുടെ ദൈവത്തിന്റെ വേലയാണ്. This is the ministry of God. ദേവനുടെ മനസ്സിലെ ചിട്ടത്തെ നിറവേറ്റും ഊഴിയം. ദൈവത്തിന്റെ മനസ്സിലെ പദ്ധതിയെ നിറവേറ്റുന്നതായ വേലയാണിത്. This is the ministry to accomplish the plan in the mind of God. ആളുകൾ ചെയ്യും മക്കളാകിയ സിയോനെയും യെരുശലേമേയും ഉരുവാക്കും ഊഴിയം. വാഴുന്ന ജനമായ സിയോനെയും പുതിയ യെരുശലേമിനെയും വാർത്തെടുക്കുന്നതായ ശുശ്രൂഷ. This is the ministry that is holding Zion and Jerusalem, the people who are going to reign. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. Glory be to the Lord.
അതിനാൽ തന്നെ അവർക്ക് പ്രതിഷ്ഠ മുഖ്യം. അതുകൊണ്ട് പ്രതിഷ്ഠ അനിവാര്യം. That's why we give prominence to consecration. പ്രതിഷ്ഠയാണത് മൂന്ന് പകുതിയിൽ കാണപ്പെടേണ്ടത്. ഈ പ്രതിഷ്ഠ മൂന്ന് തലത്തിൽ കാണപ്പെടേണം. This ministry should be retained in three levels. മനസ്സിൽ കാണപ്പെടേണ്ടത്. ഒന്ന് മനസ്സിലാണ്. First in the mind. രണ്ടാമത് ഹൃദയത്തിൽ കാണപ്പെടേണ്ടത്. രണ്ടാമത് ഹൃദയത്തിൽ വരണം. Secondly in the heart. മൂന്നാമത് ശരീരത്തിൽ കാണപ്പെടേണ്ടത്. മൂന്നാമതായിട്ട് ശരീരത്തിൽ വേണം. And thirdly in the body. ഹൃദയത്തിൽ കാണപ്പെടുന്ന സ്വഭാവ പകുതിയിൽ. ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ സ്വഭാവത്തിൽ. Heart speaks about character. അതാണ് ലൂക്കാ 14:26 അന്ത വെറുത്തു വിടാവിട്ടാൽ അന്ത വെറുപ്പന്റെ പാസത്തെ അവർ വെറുക്കുന്നു. ലൂക്കോസ് 14:26 പകയ്ക്കുക ആ വാത്സല്യത്തെ അവർ പകയ്ക്കുന്നു. That is Luke's Gospel chapter 40 verse 26 hating affection. അടുത്ത 14:33 വാസിക്കുമ്പോൾ എന്നാൽ അടുത്തതായി 14:33 വെറുത്തു വിടാവിട്ടാൽ പകച്ച് വിട്ടുകളയുന്നില്ല എങ്കിൽ unless you forsaken put away എല്ലാവറ്റേയും വിട്ടു വരവേണ്ടു എല്ലാം വിട്ട് ഉപേക്ഷിച്ചു വരണം keep off disdain and വേലയുള്ളവങ്ങൾ വേല വിട്ടു വരുകാരുകൾ ജോലി ഉണ്ടായിരുന്നവർ അത് വിട്ടിട്ട് വരുന്നു those who employed quit it and come വീടുള്ളവങ്ങൾ വീട് വിറ്റ് വരുകാരുകൾ ഭവനമുള്ളവർ അത് വിറ്റും വരുന്നു those who own houses dispose and come ഭൂമിയിൽ ഒന്നുമില്ലേ അവർക്കിനി ഭൂമിയിൽ യാതൊന്നുമേ ഇല്ല they possess nothing here എന്നുള്ളതെല്ലാം അപ്പോഴേ വിറ്റു കൊടുത്തിട്ട് എനിക്കുള്ളത് അപ്പോൾ തന്നെ വിറ്റ് കൊടുത്തു കഴിഞ്ഞു all my belongings I sold then and offered ഞാൻ വിൽക്കില്ല എന്റെ തകപ്പനാർ വിറ്റു കൊടുത്താൽ വിറ്റത് ഞാനല്ല എന്റെ പിതാവാണ് അത് വിറ്റു കൊടുത്തത് I didn't dispose my father disposed ഒരു പൈസയും കൂടെ ഇരുക്കക്കൂടാൻ തോന്നി ഇതിന്റെ ശാപം താ അവന്റെ ഒരു നയാ പൈസ പോലും ഇനി എന്റെ കയ്യിൽ ഇരിക്കരുത് ഇരുന്നാൽ അതെനിക്ക് ശാപമാണ് not even a single penny of his should remain here that is the curse താൻ തൽക്ഷണം അത് വിറ്റു കൊടുത്തു സിറ്റാലേഹി ഡിസ്പോസ്ഡ് ആൻഡ് സോൾഡ് ദൈവത്തിനു മഹിമ ദൈവത്തിനു മഹത്വം ഗ്ലോറി ടു ദി ലോർഡ് ശരീരത്തിൻപടി എനിക്കെല്ലാം നാം വെറുത്തു വിട്ട് ശാരീരികമായി ഞാനെല്ലാം പകച്ചു വിട്ടു ബോഡിലി സ്പീക്കിംഗ് ഐ ഹേറ്റഡ് ആൻഡ് ഫസ്സു ഇനി മനസ്സിൽ അന്ത പ്രതിഷ്ഠ തേവ ഇനി മനസ്സിൽ ഈ പ്രതിഷ്ഠ വേണം ദി സൈ കോൺസെക്രേഷൻ ഷുഡ് ബി ഇൻ ദി മൈൻഡ് 45 സംഗീതം 10 വസനത്തെ നാം വാസിക്കുമ്പോൾ 45 സംഗീതനം 10 വാക്യത്തിൽ സോ 45 ദി 10th വേഴ്സ് നീ എല്ലാവറ്റേയും മറന്നു വിടവേണ്ടു എല്ലാം നീ മറക്കുക ഇ വാസ് ഫർഗെറ്റ് എവരിതിങ് മറക്കവേണ്ടു മറക്കണം ഫർഗെറ്റ് പിന്നെ യോസിച്ചുകൊണ്ടേ ഇരിക്കൂട പിന്നീട് ഇരുന്ന് ഓർത്തുകൊണ്ടിരിക്കരുത് മറക്കുന്ന പകുതി മനസ്സിലെ പകുതി മറക്കുക എന്നത് മനസ്സിന്റെ ഭാഗമാണ് ഫർഗെറ്റിംഗ് പാർട്ട് ഓഫ് ദി മൈൻഡ് അപ്പോൾ രാജാവ് അഴകിൽ പ്രിയപ്പെടുവാൻ അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും ദ കിങ് ഷാൾ ബി ഡിലൈറ്റഡ് ഇൻ ദൈ ബ്യൂട്ടി പ്രതിഷ്ഠയാലുള്ള അഴക് ഇത് പ്രതിഷ്ഠയാൽ ഉണ്ടാകുന്ന സൗന്ദര്യം ദസ് ബ്യൂട്ടി ദസ് ബോൺ ത്രൂ കോൺസെൻട്രേഷൻ സിയോനക്ക് നാല് വിധമാന അഴകുണ്ട് അഴകുണ്ട് സിയോന് നാല് വിധത്തിലുള്ള സൗന്ദര്യമുണ്ട് സാൻ ഹാസ് ഗോട്ട് ഫോർ ഫേസസ് ഓഫ് ബ്യൂട്ടി ഒന്നെ പ്രതിഷ്ഠയിൻ അഴക് അതിലൊന്നാണ് പ്രതിഷ്ഠയാൽ ഉണ്ടാകുന്ന സൗന്ദര്യം ഫസ്റ്റ് ബ്യൂട്ടി ബിക്കോസ് ഓഫ് കോൺസെൻട്രേഷൻ ഹൃദയത്തിലെ ശരീരത്തിലെ മനസ്സിൽ പ്രതിഷ്ഠ വരുമ്പോ അന്ത പ്രതിഷ്ഠയിൽ രാജ പ്രിയപ്പെടുക നിന്റെ മനസ്സിൽ ഹൃദയത്തിൽ ശരീരത്തിൽ പ്രതിഷ്ഠ വരുമ്പോൾ രാജാവ് ആ പ്രതിഷ്ഠാ സൗന്ദര്യത്തിൽ പ്രസാദിക്കും When this consecration comes into your body, comes into your heart, comes into your mind, in their beauty, the king shall be delighted. ദൈവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം പ്രൈസ് ബി ടു ദി ലോർഡ് അവിധമാകെ ഊഴിയത്തിൽ വന്ന ഊഴിയർകൾ മൂലമാകെ ആണ്ടവർ ക്രിയ ചെയ്യുക എങ്ങനെ ശുശ്രൂഷയിൽ വന്നതായ തന്റെ ശുശ്രൂഷകരിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നു ദിസ് ഹോൾഡിംഗ് സച്ച് ക്രൈറ്റീരിയ ദോക്കസ് കമ്മിയ ദി ലോർഡ് ഈസ് വർക്കിംഗ് ത്രൂ ദം ഇപ്പിടപ്പെട്ടതാണ് ഊഴിയർകൾക്ക് ഊഴിയത്തിക്ക് ദേവൻ ഉപദേശം കൊടുത്തിരിക്കുക ഇങ്ങനെയുള്ളതായ ശുശ്രൂഷകർ ശുശ്രൂഷ ചെയ്യേണ്ടതിന് ദൈവം അവർക്ക് ഉപദേശ സത്യങ്ങളെ ഫരമേൽപ്പിച്ചിരിക്കുന്നു God has given doctrines. അതുതാണ് 2 കൊരിന്ത്യർ 5ാം അധികാരം 19ാം വസനത്തിൽ വാസിക്കുന്ന സത്യം. കൊരിന്ത്യർ കഴുതിയ 2ാം ലേഖനം 5ാം അധ്യായം 19ാം വാക്യത്തിൽ നമുക്ക് ഈ സത്യം കാണാം. In 2 Corinthians chapter 5 verse 19 we read about the same. 20ാം വസനത്തിൽ അതർക്കെന്റെ നാങ്ങൾ ദേവനുടെ ഊഴിയർകൾ എന്ന് പരിശുദ്ധ പൗലോസ് പറഞ്ഞു. 20ാം വാക്യത്തിൽ പരിശുദ്ധ പൗലോസ് പറഞ്ഞു അതിനായി ഞങ്ങൾ ശുശ്രൂഷകന്മാരായി മാറിയിരിക്കുന്നു. Verse 20 Saint Paul says we have become ambassadors to the same. ഇതിനായി ദേവന് ഉപദേശം തന്നിരിക്കുന്നു. ഇതിനായി ദൈവം ഉപദേശം തന്നിരിക്കുന്നു for this purpose the Lord has given us the doctrine മുഖ്യം ഉപദേശം വളരെ പ്രധാനപ്പെട്ട doctrine is very important വേദത്തെ നാം ഒളുങ്കാകെ വാസിക്കുന്നതു മറ്റും പോദാതെ ബൈബിൾ ക്രമമായി വായിച്ചാൽ പോരാ it is not suffice if we peruse the bible ദേവൻ ഉപദേശം തന്നിരിക്കുന്നു ദൈവം നമുക്ക് ഉപദേശം
ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. God has given us the doctrine. ദൈവനക്ക് മഹിമ. ദൈവത്തിനു മഹത്വം. Glory be to the Lord. ജലസ്നാന ഉപദേശം. ജലസ്നാനമെന്ന ഉപദേശം. Doctrine of അഭിഷേകത്തിന് ഉപദേശം. അഭിഷേകമെന്നതായ ഉപദേശം. Doctrine of Holy Ghost. വേർപാടിന് ഉപദേശം. വേർപാട് ജീവിതം എന്ന ഉപദേശം. Doctrine of life as separation. ദൈവിക സുഖത്തിന് ഉപദേശം. ദൈവിക രോഗശാന്തി എന്ന ഉപദേശം. Doctrine of divine healing. പാടുപെടുകിറ ഉപദേശം. കഷ്ടം സഹിക്കുക എന്നുള്ള ഉപദേശം. Doctrine of suffering. ജയജീവിതത്തിന് ഉപദേശം. ജയജീവിതത്തിന്റെ ഉപദേശം. Doctrine of victorious life. വിശ്വാസ ജീവിതത്തിന് ഉപദേശം. വിശ്വാസ ജീവിതം എന്ന ഉപദേശം. Doctrine of faith life. ഇപ്പടി അനേക ഉപദേശങ്ങൾ ദേവൻ തന്നിരിക്കുന്നു. ദൈവം നമുക്ക് ഇങ്ങനെ വിവിധ ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. God has given us umpteen doctrines. ഉപദേശത്തിന് നാം കീഴ്പ്പെടിഞ്ഞ് ജീവിക്കുമ്പോൾ, നാം ഈ ഉപദേശങ്ങൾക്ക് വിധേയരായി ജീവിക്കുമ്പോൾ, as long as we yield ourselves to the doctrines, അന്ത് ഉപദേശം നമ്മെ മറുരൂപപ്പെടുത്തും. ഈ ഉപദേശം നമ്മെ രൂപാന്തരപ്പെടുത്തും. They will transform us. ദൈവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഗ്ലോറി ബി ടു ദി ലോർഡ്. ഉപദേശം എല്ലാരാലും കൊടുക്ക മുടിയാത്. എല്ലാവർക്കും ഈ ഉപദേശം നൽകുവാൻ സാധ്യമല്ല. All cannot supply these doctrines. ഊഴിയർകൾക്ക് മറ്റും തന്നെ അന്ത് ഉപദേശത്തെ ബോധിക്ക മുടിയും. ഈ വിധത്തിലുള്ള ശുശ്രൂഷകർക്ക് മാത്രമേ ഈ ഉപദേശം പഠിപ്പിക്കുവാൻ സാധിക്കൂ. Only these workers can profess those doctrines. നമ്മുടെ സൺഡേ സ്കൂൾ സിലബസ് ടീച്ചേഴ്സ് ബോധിക്കുമ്പോൾ, നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ ആ സിലബസ് പഠിപ്പിക്കുമ്പോൾ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഡെലിവർ ദി സിലബസ് ഒരുവർ സ്വന്നാർ. അതിൽ ഒരാൾ പറഞ്ഞത്, ഊഴിയക്കാരുടെ പ്രതിഷ്ഠയെ കുറിച്ചെല്ലാം ബോധിക്കുമ്പോൾ പക്ഷെ ഉണ്മ എന്റെ മനസ്സിൽ കുത്തുവരുന്നു. ഈ ശുശ്രൂഷകളുടെ പ്രതിഷ്ഠയെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുമ്പോൾ പാസ്റ്ററെ, എനിക്ക് എന്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നുണ്ട്. നീ ഭയപ്പെടാതെ, ഞാൻ പറഞ്ഞു പേടിക്കണ്ട. I told you fear not. ബോധിക്കുന്നതാ വെച്ചിരിക്കുന്ന നീ ഊഴിയക്കാരനാകെ മാറവേണ്ട. പഠിപ്പിക്കാൻ വെച്ചെന്നേ ഉള്ളൂ, നീ ഒരു വേലക്കാരനായിട്ടൊന്നും വരണ്ട. You are appointed to teach only. You did not become a minister. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഉണ്മയാകെ അത് ബോധിക്കുമ്പോൾ കുത്തുവീഴും. വാസ്തവമായി പഠിപ്പിക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊള്ളും. The real sense as a teach will be protected. എനിക്ക് അനുഭവമില്ലല്ലോ. I do not have this experience. ദൈവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ആകയാൽ ആഴമായ സത്യത്തിന് നാം കീഴ്പ്പെടിയ വേണ്ടത് അവശ്യം. ആകയാൽ ആഴമായ സത്യങ്ങൾക്ക് വിധേയരാവുക എന്നുള്ളത് അനിവാര്യം. Therefore we have to obey the deep truths. എല്ലാവരും കീഴ്പ്പെടിയ മുടിയാതെ. എന്നാൽ കീഴ്പ്പെടുവാൻ എല്ലാവർക്കും സാധിക്കുകയുമില്ല. However, all cannot obey. ഇന്ന സത്യത്തിന് കീഴ്പ്പെടിയുംപടിയാകെ, നാം ഈ സത്യത്തിന് കീഴ്പ്പെടുവാൻ വേണ്ടി. Do not obey this truth. ഇനി മൂന്നാം വസനത്തിൻ മുതൽ പകുതിയിൽ വാസിക്കുമ്പോൾ, മൂന്നാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത്, coming to first part of verse 3, പരാക്രമത്തിൻ നാളിലെ, നിന്റെ സേനാ ദിവസത്തിൽ, on the day of the willy, വാസിക്കുക. നിന്റെ സേനാ ദിവസത്തിൽ അവർ വിശുദ്ധ അലങ്കാരമുള്ള സ്വമേധാ ദാനമായിരിക്കും. സേനാ ദിവസത്തിൽ, the day of the power, പരാക്രമത്തിൻ നാളെന്നെ, എന്താണ് ഈ സേനാ ദിവസം? Which is the day of the power. ഇതാ അഭിഷേകം പെറ്റുകൊള്ളുകരുന്ന നാളും അനുഭവവും. ഇത് അഭിഷേകം പ്രാപിക്കുന്ന ദിവസവും ആ അനുഭവവും. This is the day and experience of receiving anointing. പരിശുദ്ധാവിൻ അഭിഷേകത്തിനാലെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ, by this power of the Holy Ghost, നാം മനഃപൂർവ്വമുള്ളവരാകെ മാറ്റപ്പെടുക. നാം ഒരു സ്വമേധാ ദാനമായി തീരുന്നു. We must be willing. മനഃപൂർവ്വത്തിന് ആവി നമുക്ക് ക്രിയ ചെയ്യുന്നു. സ്വമേധയാ കീഴ്പ്പെടുന്നതായി ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നു. The spirit willingness operates in us. റോമാപുരിയിലെ വിശ്വാസികൾ, റോമാ നഗരത്തിലെ വിശ്വാസികൾ, ബെലിബസ് ഇൻ റോം, അവർകൾ അഭിഷേകം ജ്ഞാനസ്നാനം എടുത്ത് അഭിഷേകം പെറ്റതാണ് നാളുകളിൽ, അവർ സ്നാനമേറ്റ് അഭിഷേകം പ്രാപിച്ച നാളുകളിൽ, the days they received baptism and Holy Spirit. റോമർ ആറാം അധികാരം പതിനേഴാം വസനത്തിൻപടി, റോമർ എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനേഴാം വാക്യ പ്രകാരം, റോമൻസ് ചാപ്റ്റർ 6 വേഴ്സ് 16, അവർകൾ മനഃപൂർവമാകെ ഉപദേശ ചട്ടങ്ങൾക്ക് കീഴ്പ്പെടിന്താറുകളിൽ നാം വാസിക്കണം. തങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തിന് അവർ ഹൃദയപൂർവ്വം അനുസരിച്ച്. They willingly yielded to the doctrines it taught to them. കാരണം അവർ ജലസ്നാനം സ്വീകരിച്ചു. അവർ അഭിഷേകം പ്രാപിച്ചു. അഭിഷേകം പറ്റപ്പോ അവർ മനഃപൂർവമാകെ ഉപദേശ ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുകിറാറ്. അവർ അഭിഷേകം പ്രാപിച്ചപ്പോൾ ഉപദേശ രൂപങ്ങൾക്ക് ഹൃദയപൂർവ്വം കീഴ്പ്പെട്ടു. Scarcely had they received this anointing when they started yielding. നീ അഭിഷേകം പറ്റത് എതിർക്കാകെ, നീ എന്തിനാണ് അഭിഷേകം പ്രാപിച്ചത്? What for had you received this anointing? ദേവനുടെ ഉപദേശത്തിക്ക്
മനഃപൂർവമായി കീഴ്പടിയ വേണ്ടി. ഒന്നാമതായി ദൈവം തന്ന ഉപദേശ രൂപങ്ങൾക്ക് ഹൃദയപൂർവ്വം കീഴ്പ്പെടുവാൻ വേണ്ടിയാണ്. Basically, willingly you have to yield to the doctrines God has given you. ബലത്തിനാലുമല്ല പരാക്രമത്തിനാലുമല്ല ദേവനുടെ ആവിയിനാൽ ആകുമെന്ന് നാം വേദത്തിൽ വാസിക്കുന്നു. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രയെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. Not by horse or might but by the spirit of God it can be. ദേവജനമേ, ദേവനുടേ നോക്കം ഉന്നുടേ വാഴ്ക്കയിൽ നിറവേറ വേണ്ടുമെന്നാൽ അഭിഷേകം പറ്റ നീ മുറ്റിലും മനഃപൂർവമായി കീഴ്പ്പെടിയ വേണ്ടി. ദൈവപൈതലേ, ദൈവത്തിന്റെ ഉദ്ദേശം നിന്റെ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറണമെങ്കിൽ അഭിഷേകം പ്രാപിച്ചതായ നീ ഹൃദയപൂർവ്വം കീഴ്പ്പെട്ടേ മതിയാകൂ. Beloved child of God, you have received the power of anointing. If the will of God is to be realized in your life willingly, you have to yield to the doctrine. ആരെയും ബലവന്തം പണ്ണുകരുതില്ല. കർത്താവാരെയും നിർബന്ധിക്കാറില്ല. The Lord does not persuade anybody. അത് അഭിഷേകത്തിനാൽ മനഃപൂർവ്വത്തിൽ ആവി നമുക്ക് വന്നു വിടുകരുത്. ആ അഭിഷേകത്താൽ ഈ സന്നദ്ധതയുടെ ആത്മാവ് നമ്മിലേക്ക് വരുന്നു. By this anointing, the spirit of willingness comes in us. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ഗ്ലോറി ബി ടു ദി ലോർഡ്. അപ്പോൾ നീ മനഃപൂർവമായി കീഴ്പ്പെടിന്താൽ, എങ്ങനെ നീ സ്വമേധയാ അനുസരിച്ചാൽ, ദസ് വില്ലിംഗ്ലി ഇഫ് യു ഒബേ, അത് മനഃപൂർവം എപ്പടി ഇരിക്ക വേണ്ടും. ആ ഹൃദയപൂർവം എന്ന് പറയുന്നത് ഏത് വിധേനയാകണം? വാട്ട് ഷുഡ് ബി ദി നേച്ചർ ഓഫ് വില്ലിംഗ്നെസ്? റോമർ 6:19 നാം വാസിക്കുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം 6:19 കമ്മിങ് ടു റോമൻസ് ചാപ്റ്റർ 6 വേഴ്സ് 19, അടിമയെ പോലെ നീ കീഴ്പ്പെടിയ വേണ്ടും. നീ ഒരു ദാസനെ പോലെ അനുസരിക്കണം. ലൈക്ക് എ servant you have to obey. അടിമയെ പോലെ, ഒരു അടിമയെ പോലെ. Like a slave. അതാ നമ്മുടെ ഈ സഭയുടെ ഒരു അഴക്. ഇതാണ് നമ്മുടെ സൗന്ദര്യത്തിന്റെ ഒരു സൗന്ദര്യം. That's the beauty of our church. എല്ലാവരും മുന്നോട്ട് വാങ്ങേ തന്നപ്പോൾ എല്ലാവരും മുന്നോട്ട് വന്നാൽ, എല്ലാവരും മുൻപോട്ട് വരണമെന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ മുൻപോട്ട് വന്നു. When we asked all come out, you all came out. എല്ലാവരും എഴുന്നേൽക്കാൻ തന്നാൽ എഴുന്നേൽക്കുക. എഴുന്നേൽക്കാൻ പറഞ്ഞാൽ ഉടനെ നിങ്ങൾ എഴുന്നേൽക്കും. If you ask to stand up, you will obey. അത് ഞാൻ എഴുന്നേൽക്കണം. ഞാൻ എന്തിനു എഴുന്നേൽക്കണം? Why should I stand up? ഞാൻ ഇവിടെ ഇരിക്കുന്നു. I'll remain here. ഒരുത്തരും സ്വല്ലാൻ മാട്ടാങ്ക. അങ്ങനെ നിങ്ങൾ ആരും പറയാറില്ല. Nobody will resist. കാരണം ഉനക്കുള്ള ഇരിക്കുന്ന അഭിഷേകമാനത്തെ ഉന്നെ മനഃപൂർവ്വത്തിൻ ആവിയിനാൽ നിറപ്പിവിട്ട. നിന്നിലുള്ളതായ അഭിഷേകം നിന്നെ ആ ഹൃദയപൂർവ്വം അനുസരിക്കുന്ന ആത്മാവിനാൽ നിറച്ചിരിക്കുന്നു. Because this anointing that is dwelling in you has filled you with the spirit of willingness. മുന്നോട്ട് വരുന്നതിനും പിന്നോട്ട് പോകുന്നതിനും മറ്റുമല്ല, മുമ്പോട്ട് വരുന്നതിനും പുറകോട്ട് പോകുന്നതിനും മാത്രമല്ല, whether to come before or behind. ഉപദേശത്തെ നാം കീഴ്പ്പെടിന്തു ജീവിക്കണം. നാം ഉപദേശത്തെ അനുസരിച്ച് ജീവിക്കണം. ഉപദേശ ചട്ടങ്ങൾക്ക് റോമാപുരിയിലെ വിശ്വാസികൾ മനഃപൂർവമായി അടിമയെ പോലെ കീഴ്പ്പെടിന്താർ. റോമാനഗരത്തിലെ വിശ്വാസികൾ ഈ ഉപദേശ രൂപങ്ങൾക്ക് ഹൃദയപൂർവ്വം ഒരു അടിമയെ പോലെ തന്നെയാണ് കീഴ്പ്പെട്ടത്. Therefore, believers in Rome, like a slave, like a servant, yielded to the doctrines and obeyed. അപ്പടി കീഴ്പ്പെടിയുമ്പോൾ നാം എന്നെ പെറ്റുകൊള്ളുകറോം? അങ്ങനെ അനുസരിക്കുന്ന നമുക്ക് എന്താണ് ലഭിക്കുന്നത്? As when we obey, so what's the fruit? റോമർ 6:22 നാം വാസിക്കുമ്പോൾ, റോമർ എഴുതിയ ലേഖനം 6:22 Romans chapter 6 verse 22. അവർ കീഴ്പ്പെടിയതിനാലെ പരിശുദ്ധമെന്റെ ഫലം കടക്കുന്നു. അവർ ഇങ്ങനെ ദാസന്മാരായി അനുസരിച്ചതുകൊണ്ട് വിശുദ്ധീകരണം എന്ന ഫലം അവർക്ക് ലഭിക്കുന്നു. As they being servants, they get the fruit of holiness. പരിശുദ്ധത്തെ പെറ്റുകൊണ്ടാൽ വിശുദ്ധിയാണ് പ്രാപിച്ചത്. They possessed holiness. അതാ സംഗീതത്തിൽ വാസിത്വം, അവർക്ക് മനഃപൂർവ്വമുള്ളവരുള്ള പരിശുദ്ധ അലങ്കാരത്തുടനും ആ വാസിത്വം. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നിസ്വമേധാദാനം വിശുദ്ധാലങ്കാരത്തോടുകൂടെ വരുന്നു. Therefore, coming to Psalms, we need notice willingness and coming voluntary. നാം വിശുദ്ധിയുടെ ആത്മാവിനെയാണ് പ്രാപിക്കുന്നത്. There is the spirit of holiness. പരിശുദ്ധാവിക്കും പരിശുദ്ധമുള്ള ആവിക്കും വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവിനും വിശുദ്ധിയുടെ ആത്മാവിനും വ്യത്യാസമുണ്ട്. There is a difference between holiness and spirit of holiness. മുതലാം അധികാരം 3:3 നിലയ്ക്കറേ, പരിശുദ്ധമുള്ള ആവി എന്ന് നാം വാസിക്കും. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചെന്ന് റോമാലേഖനത്തിൽ ആദ്യ ഭാഗത്ത് കാണാം. Coming to Romans chapter 2 verse 3, suppose spirit of holiness. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. Glory be to the Lord. അപ്പൊ പരിശുദ്ധാത്മാവിനെ നാം പെറ്റുകൊള്ളുമ്പോൾ, നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ, as we receive this holy spirit, കീഴ്പ്പെടിയുമ്പോൾ, അവർ ഹൃദയപൂർവ്വം അനുസരിക്കുമ്പോൾ, as we willingly obey, ഉപദേശത്തെ കീഴ്പ്പെടിന്ത് ജീവിക്കുമ്പോൾ, ഉപദേശത്തെ അനുസരിച്ചാണ് അവർ ജീവിക്കുന്നതെങ്കിൽ, as willingly obeying the doctrine, പരിശുദ്ധമുള്ള ആവിയെ പെറ്റുകൊള്ളുകറോ, വിശുദ്ധിയുടെ ആത്മാവിനെ പ്രാപിക്കുന്നു. We receive the spirit of holiness. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. Glory be to the Lord. അന്ത പരിശുദ്ധ
വിശുദ്ധം എന്നത് നമ്മുടെ പ്രമാണം. വിശുദ്ധി എന്നതാണ് നമ്മുടെ പ്രമാണം. The holiness is our law. എസെക്കിയേൽ 43 അധ്യായം 12 വസനത്തെ നാം വാസിക്കുമ്പോൾ, എസെക്കിയേൽ 43 12 വാക്യത്തിൽ, Ezekiel 43 verse 12. ആലയത്തിൻ പ്രമാണം എന്നവെന്നാൽ ഉച്ചയെങ്കും ചുറ്റിലും എല്ലയെങ്കും പരിശുദ്ധമായിരിക്കും. ഇതുവേ ദേവനുടെ ആലയത്തിൻ പ്രമാണം. ഇതാകുന്നു ആലയത്തെ കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ അതിർത്തിക്കകമൊക്കെയും അതിവിശുദ്ധമായിരിക്കണം. This is the law of the house. Upon the top of the mountain, the whole limit thereof round about shall be most holy. Behold, this is the law of the house. சிலர் சொல்றாங்க என்னால பரிசுத்தமாக ஜீவிக்க முடியிறதில்ல. சிலர் இப்பிரகாரமாக പറയുന്നു, എനിക്ക് ഒരു വിശുദ്ധ ജീവിതം ഒന്നും കഴിയുകയില്ല. Some people say, I am not able to execute a holy life. ആണ്ടവർ എന്നെ சொன்னா, എന്നാൽ കർത്താവ് പറയുന്നത് എന്താണ്? What did the Lord say? മുതലാം പേതരും മുതലാം അധികാരം 15-16 വസനത്തിൻപടി, ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 15-16 വാക്യങ്ങൾ പ്രകാരം, First Peter chapter 1 verses 15 and 16. ഞാൻ പരിശുദ്ധർ ആണപടിയാൽ നിങ്ങളും പരിശുദ്ധരായിരുങ്ങൾ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. As I am holy, be ye holy. നീ മുടിന്താൽ ഒരളവുക്ക് പരിശുദ്ധമായ ജീവിക്ക പ്രയാസപ്പെടുക എന്ന് ആണ്ടവർ സൊല്ലവില്ലേ? നിന്നെ കൊണ്ട് ഒക്കുമെങ്കിൽ ഒരളവ് വരെ അങ്ങനെയൊന്ന് ജീവിക്കാനൊന്ന് ശ്രമിച്ചു നോക്ക് എന്നല്ല ദൈവം പറഞ്ഞിട്ടുള്ളത്. The Lord doesn't say, if possible, try your best. ഞാൻ പരിശുദ്ധ, ഞാൻ വിശുദ്ധൻ, I am holy. നീയും പരിശുദ്ധരായിരുങ്ങൾ, നീയും വിശുദ്ധനായിരിക്കണം. You too need to be holy. എന്നെ പോലെ നീ പരിശുദ്ധമായി ജീവിക്കണം. എന്നെ പോലെ തന്നെ നീയും വിശുദ്ധനായി ജീവിക്കണം. Like me, you must lead a holy life. ഞാൻ എങ്ങേ ഇരിക്കുന്നോ അങ്ങേ നീയും വന്ന് ചേരവേണ്ടോ? ഞാൻ ഇപ്പോൾ എവിടെയാണോ അവിടെ നീയും വന്നെത്തിയേ മതിയാകും. Where I am, there you need to be. ഒരുവൻ എനിക്ക് ഊഴിയം ചെയ്താൽ ഞാൻ എങ്ങേ ഇരിക്കുന്നോ അങ്ങേ എൻ ഊഴിയക്കാരനും ഇരുപ്പാൻ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ ഞാൻ ഇരിക്കുന്നിടത്തിരിക്കും. When a person renders ministry unto me, he'll be there where I am. ജയിക്കുന്നവൻ എവനോ അവൻ എന്നോട് കൂടെ എന്നുടേ സിംഹാസനത്തിൽ ഇരിക്ക അരുൾ ചെയ്യുവേൻ. ജയിക്കുന്നവൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ വരം നൽകും. It shall be granted to overcomer to be seated with me in my own throne. എനിക്കും അവനക്കുമുള്ള സിംഹാസനം ഒന്നുതാൻ. എനിക്കും അവനും കൂടെ ഒരു സിംഹാസനമേ ഉള്ളൂ. I and he, we both shall own the same throne. ജയിക്കുന്നവൻ എവനോ അവൻ എന്നോട് കൂടെ എന്നുടേ സിംഹാസനത്തിൽ ഇരിക്ക അരുൾ ചെയ്യുവേൻ. ആരാണോ ജയിക്കുന്നത് ആ ജയിക്കുന്നവൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ വരം നൽകും. Who overcomes, it shall be granted to him to be seated with me in my own throne. ദൈവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. Glory be to the Lord. അപ്പോ പരിശുദ്ധാവിയെ പറ്റി നാം കീഴ്പ്പെടിയുമ്പോൾ പരിശുദ്ധത്തിനാവിയെ നാം പെറ്റുകൊള്ളുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമ്മൾ അനുസരിക്കുമ്പോൾ വിശുദ്ധിയുടെ ആത്മാവിനെയാണ് പ്രാപിക്കുന്നത്. When we obey Holy Spirit, we get the spirit of holiness. അത് നമ്മുടെ ആവി ആത്മ ശരീരം മുഴുവതും പരിശുദ്ധമാക്കപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ ആത്മാവ് പ്രാണൻ ദേഹം അശേഷമായി വിശുദ്ധീകരിക്കപ്പെടുന്നു. Whereupon body, soul and spirit altogether shall be sanctified. ഈ ശരീരത്തിൽ ഇതേ ഭൂമിയിൽ പരിശുദ്ധ ജീവിതം ചെയ്യലാം. ഈ ഭൂമിയിൽ തന്നെ ഇതേ ജഡശരീരത്തിൽ തന്നെ ഒരു വിശുദ്ധ ജീവിതം സാധ്യമാകും. In this planet earth, in the same body, we can accomplish a holy life. നമുക്ക് ഒരു അരുമയാന പാസ്റ്റർ ഉണ്ട്, പാസ്റ്റർ എസി തോമസ് അവർ. നമുക്ക് മുൻകാലങ്ങളിൽ ഒരു നല്ല പാസ്റ്റർ ഉണ്ടായിരുന്നു, പാസ്റ്റർ എസി തോമസ് അവർ. We had a good pastor, late pastor AC Thomas. അവർ ഊഴിയറുകൾ കൂട്ടത്തിലും മറ്റും വെളിയിലുള്ള പ്രസംഗത്തിലും അവർ അടിക്കടി ചൊല്ലുവർ, അഭിഷേകം പെറ്റ പിറകെ എൻ മനതിൽ കറ വന്നതില്ലേ. താൻ സുവിശേഷ വേലക്കാരുടെ യോഗത്തിലും മറ്റ് യോഗങ്ങളിലെല്ലാം പറയാറുണ്ട്, അഭിഷേകം പ്രാപിച്ചതിന് ശേഷം എന്റെ മനസ്സ് കറപ്പെട്ടിട്ടില്ല. സഹോദരികളോട് ചേർന്ന് ഊഴിയം ചെയ്തിരിക്കുന്നു, അന്യദേശത്തിൽ ഊഴിയം ചെയ്തിരിക്കുന്നു, സഹോദരികളോട് പയണം ചെയ്തിരിക്കുന്നു, എങ്കയിരുന്നാലും എൻ മനതിൽ കറ വന്നതില്ല. ഞാൻ സഹോദരിമാരോടൊപ്പം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പാർത്ത് വേല ചെയ്തിട്ടുണ്ട്, സഹോദരിമാരോടുകൂടെ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഏതവസ്ഥയിലും എന്റെ മനസ്സിൽ കറ വന്നിട്ടില്ല. I did ministry with the sisters, traveled with the ministers, walked abroad, however my mind is not at all polluted. അപ്പടിപ്പെട്ട ഒരു ജീവിതം ചെയ്യുമ്പോൾ ഈ പരിശുദ്ധമുള്ള പരിശുദ്ധാവി നമുക്ക് ഉദവി ചെയ്യുന്നു. അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് തുണനിൽക്കുന്നു. Thus this Holy Spirit helps us to accomplish that holy life. ദൈവത്തിന് മഹത്വം. Glory be to the Lord. അതിനാലാണ് പരിശുദ്ധാവി നാം നിറമ്പി ജീവിക്ക വേണ്ടത്. അതുകൊണ്ട് നാം ആത്മാവിൽ നിറഞ്ഞു ജീവിക്കണം. Therefore we must be filled with the spirit and lead our life. പിശാചിന് പല തന്ത്രങ്ങളുണ്ട്, മുഖ്യമായി 7 തന്ത്രം. പിശാചിന് പല തന്ത്രങ്ങളുണ്ട്, പ്രധാനമായി 7 തന്ത്രങ്ങളുണ്ട്. Devil has got many devices, particularly 7 strategies. അതിലൊരു തന്ത്രം
പരിശുദ്ധാവി പെറ്റവുകൾ അന്യഭാഷ പേശാതെ പഠിക്ക വായികളെ കെട്ടുക. അതിലൊന്ന് ഒരു തന്ത്രമാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ അന്യഭാഷകളിൽ സംസാരിക്കാതെ വണ്ണം അവരുടെ വായ അടച്ചു കളയുന്നു. One of them is that he will make the around the people tongue-tied, whereby they will not talk in tongues. നിങ്ങൾ എന്ത് അളവുക്ക് അന്യഭാഷയിൽ പേശുകീറുകളോ അന്ത അളവുക്ക് ഉന്നുടയ വല്ലമേ പെരുകും. നിങ്ങൾ എത്രത്തോളം അന്യഭാഷകളിൽ സംസാരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ശക്തി വർദ്ധിക്കും. The more you talk in tongue, the greater shall be your power. മുൻകാലങ്ങളിൽ നല്ല ആവി കൈത്തട്ടി നല്ല സത്യമാക പരിശുദ്ധാവിൽ അന്യഭാഷയിൽ പേശുവാറ്. മുൻകാലങ്ങളിൽ നന്നായി കൈയടിച്ച് നല്ല ശബ്ദത്തിൽ അന്യഭാഷകളിൽ സംസാരിച്ച് ആത്മാവിൽ നിറയുമായിരുന്നു. അനേകർ ആത്മാവിൽ നിറയാറേയില്ല. ചിലർ ഇങ്ങനെ തലകുലിക്കൊണ്ടിരിക്കും. ചിലർ തങ്ങളുടെ തൊടയിൽ ഇടിച്ചുകൊണ്ടിരിക്കും. അപ്പുറം കൂട്ടം മുടിച്ച് എളുമ്പോ പത്ത എളുമ്പ മുടി തൊടയിൽ ഇടിച്ചിട്ട് കിടന്ന് എന്നാ ആകുന്നത്? കൂട്ടം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. തൊടയിൽ ഇടിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ അത് സാധിക്കും? ഇതൊക്കെ പിശാചിന്റെ തന്ത്രമാണ്. ദൈവത്തിന് മഹത്വം. ഗ്ലോറി ബി ടു ദി ലോർഡ്. നിങ്ങൾ നിങ്ങളുടെ വാഴ്ക്കയിൽ എന്നാ പ്രശ്നങ്ങൾ വന്നാലും ദൈവ ചെയ്ത് ഒരു 15 നിമിഷം ഉന്നുടയ വീട്ടിലെ അറയ്ക്കുള്ള പ്രവേശിച്ച് വാതിൽ അടച്ച് അന്യഭാഷയിൽ കരങ്ങളെ ചട്ടി ഒന്ന് പേശി പാരുങ്ക. ഉന്നുടെ പ്രശ്നങ്ങൾക്ക് വിടുതല ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ പ്രശ്നം നേരിട്ടാലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അറയിൽ കടന്ന് വാതിലടച്ച് 15 മിനിറ്റ് ഉച്ചത്തിൽ അന്യഭാഷകൾ സംസാരിച്ച് കൈകളടിച്ച് ആത്മാവിൽ നിറഞ്ഞു നോക്കുക. നിന്റെ പ്രശ്നത്തിന് തീർച്ചയായും ഒരു വിടുതൽ ഉണ്ടാകും. നിങ്ങൾ എല്ലാരേ പാർക്കിലും അധികമാകെ ഞാൻ അന്യഭാഷയിൽ പേശിന്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങൾ എല്ലാവരെക്കാളും അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നു. എന്തിനാണ് അവർ അന്യഭാഷയിൽ പേശിന? താൻ എന്തുകൊണ്ടാണ് അന്യഭാഷകളിൽ സംസാരിച്ചത്? കൊലോസിയർ 1:28 28 നാം വാസിക്കുമ്പോൾ, കൊലോസിയർ 1:28 Coming to Colossians chapter 1 verse 28. അവർ ഒരു മേന്മയോന ഊഴിയം ചെയ്യുകരാ. താൻ വളരെ ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്യുന്നു. He is doing an excellent ministry. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുന്ന ഒരു ശുശ്രൂഷ താൻ ചെയ്തു വരികയായിരുന്നു. യേശുവിനെ പോലെ മാറ്റുന്ന ഒരു ശുശ്രൂഷ. അവനുടെ മനതയും ഹൃദയത്തെയും മറുരൂപപ്പെടുത്തുകിറ ഊഴിയം. മനുഷ്യന്റെ മനസ്സും ഹൃദയവും രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷ. നിങ്ങളൊന്ന് നന്നായി ആത്മാവിൽ നിറഞ്ഞു നോക്കൂ. സിംപ്ലി ഗെറ്റ് ഫിൽഡ് ഇൻ ദി സ്പിരിറ്റ്. ഉന്നുടെ മനസ്സിൽ പ്രകാശമുണ്ടാകും. എന്റെ മനസ്സിലേക്ക് ഒരു വെളിച്ചം വരും. യുവർ മൈൻഡ് ഷാൽ ബി എൻലൈറ്റൻഡ്. അതാണ് തെളിഞ്ഞ ബുദ്ധി. അതാണ് സുബോധം. ദാറ്റ്സ് കോൾഡ് പ്രൂഡൻസ്. ഉന്റെ മനസ്സിൽ പ്രകാശം വരുമ്പോൾ, നിന്റെ മനസ്സിൽ വെളിച്ചം വരുമ്പോൾ, ദാറ്റ്സ് ലൈറ്റ് കംസ് ഇൻ യുവർ മൈൻഡ്. ഉന്നുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകും. നിന്റെ ഹൃദയത്തിൽ ആനന്ദം വരും. ദാറ്റ്സ് ജോയ് ഇൻ യുവർ ഹാർട്ട്. അതാ മനമകിഴ്ചി നല്ല ഔഷധം എന്റെ നീതിമൊഴികൾ. 17:22 വാസിക്കുന്നു. അതാണ് സദൃശവാക്യം 17:22 പറഞ്ഞിരിക്കുന്നത്, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധം. പ്രോഫസ് ചാപ്റ്റർ 70:26. ആവിയിൽ നിറമ്പുമ്പോൾ മനസ്സിൽ പ്രകാശം. ആത്മാവിൽ നിറയുമ്പോൾ മനസ്സിലേക്ക് വെളിച്ചം വരുന്നു. As we fill the spirit, our mind is enlightened. ഹൃദയത്തിൽ സന്തോഷം വരുന്നു. Both comes to the mind. ശരീരത്തിന് വിടുതല. ശരീരത്തിന് ആരോഗ്യവും വിടുതലും വരുന്നു. Deliverance to the body. അഭിഷേകത്തിനാൽ അടിമനുകത്തെ മുറിയടിക്കും. അഭിഷേകത്താൽ അടിമനുകം തകരും. By anointing, yoke bondage can't be broken. ആവി എങ്കിയോ അങ്കേ വിടുതല. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. There is a spirit of God. There is liberty. ഇപ്പോൾ അനേക
വസനങ്ങൾ നാം വാസിക്കുന്നു. ഇതിന് തെളിവായി എത്രയോ വാക്യങ്ങൾ നാം വായിക്കുന്നു. Thus we read plenty of references. ദൈവത്തിന് മഹിമ, ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഇതിന്റെ ഊഴിയം സാധാരണ ഊഴിയമല്ല. ഈ ശുശ്രൂഷ എന്നത് ഒരു സാമാന്യ നിലവാരത്തിലുള്ളതല്ല. This is no common ministry. രണ്ട് വിധമാനം ഊഴിയമുണ്ട്. രണ്ട് വിധത്തിലുള്ളതായ ശുശ്രൂഷയുണ്ട്. There are two kinds of ministry. വിടുതലിന് ഊഴിയം. ഒന്ന് വിടുതലിന്റെ ശുശ്രൂഷ. First is a deliverance. രണ്ടാമത് മഹിമയിന് ഊഴിയം. രണ്ടാമതായി തേജസ്സിന്റെ ശുശ്രൂഷ. The second is that of glory. ദൈവത്തിന് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. മഹിമയും ഊഴിയം അവർക്ക് മനക്കണുകൾ പ്രകാശിയാമലിരിക്കുംപടിയാകെ ഇന്ത ഉലകത്തിൻ അധിപതിയാനവൻ അവരുടെ മനതെ കുരുടാക്കിനാൻ എൻ്റെ. രണ്ടു കോരന്തിയർ 4:4 വാസിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം അവർക്ക് ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്ന് 2 Corinthians 4:4 കാണുന്നു. The glorious gospel of Christ, image of God, should not shine their mind before which the Lord of this world had blinded the eyes, which is mentioned in 2 Corinthians 5:1. ദൈവത്തിന് മഹിമ. ദൈവത്തിന് മഹത്വം. ഗ്ലോറി ബി ടു ദി ലോർഡ്. അതിനാൽ തന്നെ ആവിയിൽ നല്ല നിറമ്പി പാരുങ്ക. ആകയാൽ നിങ്ങൾ ആത്മാവിൽ ഒന്ന് നന്നായി നിറഞ്ഞു നോക്ക്. Therefore simply exercise, get filled up in the spirit. അന്യഭാഷ പേശനാൽ പോദാ. വെറുതെ ഇങ്ങനെ അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. Not adequate, simply talking in tongues. തണ്ണീരെ കുടിച്ചാൽ എനിക്ക് ദാഹം മാറും. ഞാൻ വെള്ളം കുടിച്ചാൽ എന്റെ ദാഹം ശമിക്കും. Imagine I drink this water, my thirst shall be quenched. ആഹാരം കഴിച്ചാൽ വിശപ്പടങ്ങും. When I take food, my hunger shall be satiated. എന്നുടേ ശരീരത്തിലെ അഴുക്ക് പോയിവിടും, വേർപ്പ് നാറ്റവും പോയിവിടും. കുളിച്ചാൽ ശരീരം ശുചിയാകും, വിയർപ്പ് നാറ്റവും മാറും. When I take bath, smell of sweat shall be over. ഞാൻ ചെരുപ്പിട്ട് നടന്നാൽ കല്ല് എന്റെ കാലിലെ പാദത്തിൽ കുത്താതെ. ഞാൻ ചെരുപ്പിട്ട് നടന്നാൽ കല്ല് എന്റെ കാലിൽ കുത്തി തുളച്ച് കയറുകയില്ല. When I use footwear, my feet shall be preserved. ഒരു അനുഭവമുണ്ട്. ഇതെല്ലാത്തിനും ഒരു അനുഭവങ്ങളുണ്ട്. ഫോർ എവറിതിങ് ദേർ ഈസ് എൻ എക്സ്പീരിയൻസ്. നീ അന്യഭാഷയിൽ പേശുമ്പോൾ, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ, ആസ് യു ടോക്ക് ഇൻ ടങ്സ്, ഒരു അനുഭവം തേവേ. അതിനൊരു അനുഭവം വേണം. ഇറ്റ് നീഡ്സ് ടു ഹാവ് എൻ എക്സ്പീരിയൻസ്. അനുഭവമില്ലാത്ത അഭിഷേകം, അനുഭവമില്ലാത്ത അന്യഭാഷ, അതുവേ എഴുച്ചി. ഫലമില്ലാത്ത, അനുഭവമില്ലാത്ത അഭിഷേകം, അന്യഭാഷ, അത് വെറും വികാരാവേശം. It is an anointing without experience, with revival, simply emotional outburst. ഇതിനെ ലോകത്തിലെ മക്കളും കൂട എന്നമോ കൈത്തട്ടി എന്നമോ പേശറാങ്ക. എല്ലാ ലോകത്തിലെ ആളുകളും കൈകളടിച്ച് എന്തൊക്കെയോ പുലമ്പാറുണ്ട്. Truly worldly people clap and blabber something. ദൈവത്തിന് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഞാൻ കൊട്ടാരക്കരയിൽ ഇരിക്കുമ്പോൾ, ഞാൻ കൊട്ടാരക്കരയിൽ ഉള്ളപ്പോൾ, അയ്യപ്പന്മാർ ശബരിമലയ്ക്കായി വാഹനത്തിൽ പോകാറുണ്ട്. ശബരിമല പിൽഗ്രിംസ് ഗോ. അന്ന് പാട്ട് കേൾക്കാൻ ഞാനും വെളിയെ പോയി നിൽപ്പേ. ആ പാട്ട് കേൾക്കാൻ ഞാനും പുറത്തുപോയി നിൽക്കും. നന്നായിട്ട് പാടുന്നുണ്ട്. ബ്യൂട്ടിഫുള്ളി സിംഗ്. വാട്ട് ഈസ് ഇറ്റ്? കല്ലും മുള്ളും കാലുക്കും മെത്ത. കല്ലും മുള്ളും കാലിനും എത്ത. സ്റ്റോൺ ആൻഡ് തോൺ മാറ്റേഴ്സ് ഫോർ ദി ഫീറ്റ്. നിങ്ങൾ ചൊല്ലുവീങ്ങളാ? നിങ്ങൾ അങ്ങനെ പറയുമോ? വിൽ യു സിങ് സോ? ഇന്ത മുള്ള വഴി നടന്നു വന്നാൽ, അയ്യോ പാസ്റ്റർ, മുള്ളു പാസ്റ്റർ. ഈ മുള്ളു വഴി നടക്കാൻ പാടുറാങ്ക. കല്ലും മുള്ളും ചൊല്ല മാറ്റീങ്ങളെ. എന്നാൽ അവര് പറയുന്നു കല്ലും മുള്ളും കാലിനും എത്ത. അവരെങ്ങനെ പാടി പോകുന്നു? കേട്ട് കേട്ട് നാല് വരി പഠിച്ചതാണ്, മൂന്ന് വരി മറന്നുപോയി. എന്നാൽ തിരിച്ചു പോകുമ്പോഴോ പരിതാപ നിലമ, വളരെ ദയനീയം. റിയലി അവർ കൈത്തട്ടിയത് ഉണ്മതാൻ, കൈയടിച്ചത് വാസ്തവം. ട്രൂ. ഏതോ പേശുന്നത് ഉണ്മതാൻ, ഇങ്ങനെ ചിലതൊക്കെ പറഞ്ഞത് വാസ്തവം. കല്ലും മുള്ളും കാലുക്കും മെത്ത എന്ന് സ്വന്നത് ഉണ്മതാ. കല്ലും മുള്ളും കാലിനും മെത്ത എന്ന് പറഞ്ഞത് അനുഭവമില്ലേ? അത് അനുഭവത്തിൽ വന്നില്ല. അത് ഒരു ആവേശം. That's all excitement. ഇന്നിക്ക് അതേ ആവി നമ്മുടെ മധ്യ ക്രിയ ചെയ്യുന്നു. ഇന്ന് അതേ ആത്മാവ് നമ്മുടെ ഇടയിലും പ്രവർത്തിക്കുന്നു. The same spirit is walking in our midst. ചിലർ അന്യഭാഷയിൽ സംസാരിക്കുന്നു. Some people talk in unknown tongues. ചിലർ നന്നായി കൈയടിക്കുന്നു. Some people clap their hands. അനുഭവമില്ലേ? അനുഭവമായി തീരുന്നില്ല. അനുഭവമില്ലാവിട്ടാൽ അതുവേ എഴുച്ചി. അനുഭവമായി മാറുന്നില്ല എങ്കിൽ വെറും ആവേശം. ഡിവൈഡ് എക്സ്പീരിയൻസ്, ഓൺലി എക്സൈറ്റ്മെന്റ്. വ്യാധിക്കും പ്രശ്നങ്ങൾക്കും മറ്റു ഭാരങ്ങൾക്കും
വേദനകൾക്കും ഒരു മുടിവില്ല. അതുകൊണ്ടാണ് രോഗങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, ഭാരങ്ങൾക്ക്, വേദനകൾക്ക് ഒരു അറുതി ഉണ്ടാകുന്നില്ല, വിടുതൽ ഉണ്ടാകുന്നില്ല. Therefore, no deliverance, no end to the challenges, the problems, the sickness, the ailments and problems of life. ഞാൻ തിക്കുവായുള്ള ഒരു മനുഷ്യൻ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വിക്കനായിരുന്നു. Time and again I told you I was a tamarer. എന്റെ പേര് വിക്കൻ എന്നാണ് ചൊല്ലുവാങ്ക, തിക്കുവായ്. എന്നെ വിക്കൻ എന്നുള്ള ഇരട്ട പേരിൽ വിളിക്കും. I was given the pseudonym tamarer. എന്റെ പേര് തോമസ്, തോമസ് ചൊല്ല മുടിയാത്ത. പേര് തോമസ് ആണെങ്കിലും അത് നന്നായി പറയാൻ പറ്റില്ല. My name is Thomas. I could pronounce well. എട്ടാം വയസ്സിൽ ഞാൻ അഭിഷേകത്തെ പെറ്റുകൊണ്ട്. എട്ടാമത്തെ വയസ്സിലാണ് ഞാൻ അഭിഷേകം പ്രാപിച്ചത്. I received anointing at the age of 8. എനിക്കൊരു വിടുതൽ ഉണ്ടായി. I attained deliverance. ഇതുപോലെ എത്രയോ എത്രയോ വ്യാധികൾ, പ്രശ്നങ്ങൾ, കഷ്ടങ്ങൾ, തൊല്ലകൾ വന്നതുണ്ട്. ഇതുപോലെ എത്രയോ രോഗങ്ങളും, കഷ്ടങ്ങളും, ക്ലേശങ്ങളും, വേദനകളും വന്നിട്ടുണ്ട്. This had to go different challenges, problems. അഭിഷേകത്തിൽ നിറയുമ്പോൾ എല്ലാവർക്കും വിടുതല. ആത്മാവിൽ നിറയുമ്പോൾ എല്ലാറ്റിനും ഒരു സമാപ്തി. The moment I get filled with the spirit, for everything there is a remedy. അതാണ് യെശയ്യാ 10 അധികാരം 27 വസനത്തെ നാം വാസിക്കുമ്പോൾ, യെശയ്യാവ് 10:27 വായിക്കുമ്പോൾ, Isaiah chapter 10 verse 27, അഭിഷേകത്തിനാൽ അടിമ മുഖത്തെ ഞാൻ മുറിയടിപ്പേൻ. പുഷ്ടി അഥവാ അഭിഷേക നിമിത്തം അടിമ മുഖത്തെ തകർക്കും. By this anointing, the burden of yoke shall be broken. തണ്ണീരെ പോലെ ശത്രുവാനവൻ വരുമ്പോൾ അവനക്ക് എതിരാകെ ഞാൻ കൊടി ഏറ്റുവേൻ. എന്റെ യെശയ്യാ 59:19 വസനത്തിൽ വാസിക്കുന്നു. യെശയ്യാ 59:19 നമുക്ക് പ്രകാരം കാണാം. ശത്രു ജലപ്രളയം പോലെ വരുമ്പോൾ ഞാൻ അവന് വിരോധമായി കൊടി ഉയർത്തും. Isaiah chapter 59:19 മക്കളെ നന്നായി കൈകൾ അടിച്ച് ആത്മാവിൽ നിറയുവിൻ. Clap the hands well and get filled in the spirit. ദൈവനക്ക് മഹിമ. ദൈവത്തിനു മഹത്വം. നാം കരങ്ങളെ തട്ടവേണ്ട. നാം എന്തുകൊണ്ട് കൈകൾ അടിക്കണം? Why should we clap our hands? കരങ്ങൾ തട്ടുവത് മുതലാമത് 47 സംഗീതം 1 വസനത്തിൻപടി ദേവ പ്രമാണം. 47 സംഗീതത്തിനും 1 വാക്യ പ്രകാരം കൈകൾ അടിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പ്രമാണമാണ്. As the Psalm 47 the first verse, clapping the hands is a law of God. സകല ജനങ്ങളെ കരങ്ങളെ തട്ടി ഗംഭീരമായി അവർക്ക് പാടലുകളെ പാടും. സകല വംശങ്ങളുമായുള്ളവരെ കരഘോഷത്തോടുകൂടി അവനെ പാടി ആർക്കുവിൻ. Clap your hands, only people shout unto God with the voice of triumph. അതെ 150 സംഗീതം 5 വസനത്തിലും പലയിടങ്ങളിലും വാസിക്കുന്നു. 150 സംഗീതത്തിന്റെ 5 വാക്യത്തിലും വിവിധ ഭാഗങ്ങളിലും അത് കാണാം. 150 and different portions we read about this. രണ്ടാമത് കരങ്ങൾ തട്ടുവത് ഒരു സന്തോഷത്തിന്റെ അടയാളം. രണ്ടാമത് കൈകൾ അടിക്കുക സന്തോഷത്തിന്റെ അടയാളമാണ്. Secondly, clapping the hands is a sign of joy. സന്തോഷം വരുമ്പോൾ നാം കരങ്ങളെ തട്ടുവോ? സന്തോഷം വരുമ്പോൾ നാം കൈകൾ അടിക്കാറുണ്ട്. When we're happy, we will play our hands. പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ ഉനക്കുള്ള സന്തോഷം വരുമ്പോൾ നീ കരങ്ങളെ തട്ടമാട്ടീരുകളാ? പരിശുദ്ധാത്മാഭിഷേകത്താൽ നിന്റെ ഉള്ളിൽ സന്തോഷം വരുമ്പോൾ കൈകൾ അടിക്കാതിരിക്കുമോ? By this power of anointing, as joy comes into your heart, will you keep off clapping your hands? അത് സന്തോഷത്തിന്റെ അടയാളം. അത് സന്തോഷത്തിന്റെ ഒരു അടയാളം. മൂന്നാമത്, കരങ്ങളെ തട്ടുമ്പോൾ ശരീരത്തിൽ ഒരു മനമുണ്ടാകും. മൂന്നാമതായി കൈകൾ അടിക്കുമ്പോൾ ശരീരത്തിൽ ഒരു ഏകാഗ്രത വരുന്നു. Thirdly, as we clap the hands, we come in one accord. ഒരു മനഃപൂർവവും ഒരു ഒരു മനവും ശരീരത്തിലുണ്ടാകും. നമ്മുടെ ഏകാഗ്രമായിട്ട് നാം ഹൃദയപൂർവ്വം ദൈവത്തെ ആരാധിക്കും. We come to concentration and single mindedness. അതാണ് പരിശുദ്ധ പൗൽ കരങ്ങളെ തട്ടി അവർകൾ ആവിയിൽ നിറമ്പിനാൽ. വിശുദ്ധ പൗലോസും മറ്റുള്ളവരും കൈകളടിച്ച് ആത്മാവിൽ നിറഞ്ഞു. നടന്ന സംഭവം നമുക്ക് തെരിയും. തടവറയിൽ നടന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. അപ്പോ ഇന്ന് ദേവനുടെ മനസ്സിലെ നോക്കം നിറവേറ വേണ്ടുമെന്നാൽ നാം ആവിയിൽ നിറമ്പി ദേവനെ മഹിമപ്പെടുത്തണം. ദൈവ മനസ്സിലെ ഉദ്ദേശം നിറവേറണമെങ്കിൽ നാം ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തേണം. Therefore the plan of God that was commanded about is to be fulfilled. We must be filled with the spirit and glorify God. മുതലാം അധികാരം 29 വസനത്തെ നാം വാസിക്കുമ്പോൾ എനക്കുൾ വല്ലമയാകെ ക്രിയ ചെയ്യുക അവരുടെ ബലത്തിൻപടി ഞാൻ പോരാടി വായിക്കുന്നത്. അതിനായി ഞാൻ ഇനി ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. Which woke to me mightily. Adu mattumalla parishuddha paul thannude nija kumaranaya timotheyukku sollumbodhu parishuddha paulus thande nijaputranaya timotheyosinodu parayumbol moreover when saint paul speaks to timothy his own son mudalam adhigaram 14th vasanathe vasikkumbol 2 timotheyos 1:14 second timothy chapter 1 verse 14 vasinga 2 timothy 1:14
உன்னிடத்தில் ஒப்புவிக்கப்பட்ட உன்னிடத்தில் ஒப்புவிக்கப்பட்ட அந்த நற்பொருளை அந்த நற்பொருளே உனக்குள் வாசமாயிருக்கும் பரிசுத்த ஆவியினால் காத்துக்கொள் நினியா நினியா நல்ல உபநிதி நின்னில் வசிக்கின்ற பரிசுத்தாத்மாவினால் காத்துக்கொள்க the good thing that is committed unto you by the Holy Spirit preserve it அவருக்குள்ளே ஒரு நல் பொருள் வைத்திருக்கிறார்கள் தன்னில் ஒரு நல்ல உபநிதி வச்சிட்டுண்ட a good treasure is laid in him இந்த நல் பொருள் இந்தானி நல்ல உபநிதி which is his good treasure பிரசங்கி 3 அதிகாரம் 11 வசனத்தை வாசிக்கும்போது சபா பிரசங்கி 3 ன் 11 Ecclesiastes chapter 3 verse 11 தேவனுடைய நித்தியம் தேவன் நமக்குள் வைத்திருக்கிற நித்தியம் தெய்வம் நித்தியதே நம்மளுடைய உள்ளில் வச்சிட்டுண்ட god has inlaid eternity in us தமிழிலும் இங்கிலீஷிலும் சரியில்லை உலகம் வைத்திருக்கிறது என்ற தமிழிலும் ஆங்கிலம் തമിഴിലും ഇംഗ്ലീഷിലും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ലോകം എന്നാണ് അത് ശരിയല്ല ഇൻ ടാമിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ദ വേൾഡ് ദാറ്റ്സ് ഇൻകറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ മലയാളത്തിൽ ശരി ഇതാണ് ദൈവം വെച്ചതായ നല്ല ഉപനിധി ഉനക്കുള്ള വാസമായിരിക്കും പരിശുദ്ധാവിനാലെ നീ കാത്തുകൊള്ള നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഈ ഉപനിധിയെ കാത്തുകൊള്ളുക യു ഹാവ് ടു കീപ് ഇറ്റ് വിത്ത് ദി ഹോളി ഗോസ്റ്റ് വിച്ച് ഈസ് ഡ്വെല്ലിംഗ് ഇൻ യു ആവിയിൽ നിറമ്പുകറോം അതുകൊണ്ടാണ് നാം ആത്മാവിൽ നിറയുന്നത് ഫോർ വിച്ച് വി ആർ ഫിൽഡ് ഇൻ ദി സ്പിരിറ്റ് അഭിഷേകം മണപ്പെട്ട യേശുവും ആവിയിൽ നിറമ്പിനാൽ അഭിഷേകം പ്രാപിച്ച യേശു ആത്മാവിൽ നിറഞ്ഞു ഇവൻ ദി റോഡ് ജീസസ് ഗോട്ട് ഫിൽഡ് അപ്പ് ഇൻ ദി സ്പിരിറ്റ് ലൂക്കാ 4 അധ്യായം 1 വസനത്തെ വാസിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4 അധ്യായം ഒന്നാമാക്യം വായിക്കുമ്പോൾ coming to Luke's gospel chapter 4 the first verse കർത്താവായ ആത്മാവ് നിറഞ്ഞവനായി Lord Jesus Christ being filled in the spirit പിശാചെ ജയിച്ച താൻ പിശാചിനെ ജയിച്ചു he overcame the devil അതുമാത്രമല്ല ലൂക്കാ 4:14 വസനത്തെ വാസിക്കുമ്പോൾ അതുമാത്രമല്ല ലൂക്കോസ് 4:14 again Luke's gospel chapter 4 verse 14 ബലപ്പെട്ട താൻ ആത്മാവിൽ ബലപ്പെട്ടു he got empowered in the spirit ആത്മാവിൽ ബലപ്പെട്ട പിറകുതാൻ 18 വസനത്തിൻപടി ഊഴിയം ചെയ്യ തുടങ്ങിനാൽ ആത്മാവിൽ ബലപ്പെട്ടതിന് ശേഷമാണ് 18 വാക്യപ്രകാരം താൻ ശുശ്രൂഷ ആരംഭിച്ചത് have to get strengthened the spirit according to verse 18 they started doing it the ministry കൊടുക്കപ്പെടിയാക പരിശുദ്ധാവിയാനവർ എന്നൊക്കെ വാസമായി ഇരിക്കുന്നു ബദ്ധന്മാർക്ക് വിടുതൽ പ്രസംഗിപ്പാൻ പരിശുദ്ധാത്മാവ് യഹോവയായ കർത്താവിന്റെ ആത്മാവിനിൽ വസിക്കുന്നു to command deliverance on the captives the spirit of God is dwelling in me ദൈവനക്കു മഹിമ ദൈവത്തിന് മഹത്വം all glory to the Lord നീ നല്ല ആവിയിൽ നിറമ്പുമ്പോൾ നിങ്ങൾ നന്നായി ആത്മാവിൽ നിറയുന്ന വേളയിൽ as honestly filled with the spirit യാതികൾ പ്രശ്നങ്ങൾ കടൻ തൊല്ലകൾ ഇനി വേദനകൾ പിശാസിനോട് പോരാട്ടങ്ങൾ വില്ലിശൂന്യക്കെട്ടുകൾ മന്ത്രവാദങ്ങൾ സൈവിന കോളാർ എല്ലാ പ്രശ്നയിലിരുന്നും അന്ത അഭിഷേകം ഉനക്ക് വിടുതല തരും വിശ്വാസിക്കണമെങ്കിൽ എത്ര പേർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ ചൊല്ലുങ്ങൾ ഹല്ലേലൂയ അതൊക്കെ ഞങ്ങൾ ഉത്സാഹപ്പെടുത്തുകറോ അതുകൊണ്ടാണ് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് ആത്മാവിൽ നിറയുമ്പോൾ ഈ ആഭിചാര ബന്ധനങ്ങൾ നിങ്ങൾക്കെതിരായ ക്ഷത്ര പ്രയോഗങ്ങളെല്ലാം മാറും For which we enthuse you all as if in the spirit will be filled with witchcraft and sorcery, all kinds of problems and ailments. அப்படி பரிசுத்தாவியோட ஒரு அபிஷேகம் வந்தாதான் நீ இந்த உபதேசத்துக்கெல்லாம் கீழ்ப்படிய முடியும். அங்கே ஆத்மாவின் அபிஷேகம் நீல் வரும்போ மட்டுமே நீ உபதேச சத்தியங்களுக்கெல்லாம் கீழ்ப்படு. As such a powerful anointing comes in you only you'll be able to obey the doctrine. അതിർക്കാകെ മെൽക്കിസദേക്കിൻ മുറമയിൻപടി ഊഴിയം തുടങ്ങിന അതിനായി മെൽക്കിസദേക്കിന്റെ വിധത്തിലുള്ള ശുശ്രൂഷ ആരംഭിച്ചു ഫോർ ദ സെയിം പർപ്പസ് മിനിസ്ട്രി അക്കോർഡിംഗ് ടു മെൽക്കിസദേക്ക് വാസ് സ്റ്റാർട്ടഡ് യേശു പ്രതിഷ്ഠയുള്ളവരാകെ വെളിപ്പെട്ട കർത്താവായ യേശു പ്രതിഷ്ഠയോടുകൂടെ വെളിപ്പെട്ടു ജീസസ് മാനിഫെസ്റ്റ് ഫുൾ ദ കോൺസെക്രേഷൻ യേശു അനപ്പപ്പെട്ട യേശു അയക്കപ്പെട്ടവനായിരുന്നു മോറോവർ ജീസസ് വാസ് സെൻറ്റ് 48 അധികാരം 16 വസനത്തിൻ കടേസി പകുതിയിൽ വാസിക്കുമ്പോൾ യേശയാവ് 48 16ന്റെ ഒടുവിലത്തെ ഭാഗം നോക്കിയാൽ ഐസയ 48 16th was the last statement Karthagi aandavarum avarude aaviyum enne anappugira Yehovayaya Karthavum thande aathmaavum enne ayachirikkunu Now the Lord God and his spirit hath sent me Anavadiyinal Hebrayer 3rd adhigaram 1st vasanathin vadi Adukonde Hebrayer kezhuthiyilekhanam 3rd adhyayam 1st vaakki prakaram According to Hebrews chapter 3 the first verse Apostolanagavum aasaryanagavum velippetta Thanire apostolanayum maha As my father had sent me. Naan ungaleyum anappugiren. Naan ningaleyum aikkunnu. So do I send you. Luke 20:21. ലൂക്കോസ് 20:21 ലൂക്ക് ചാപ്റ്റർ 20 വേഴ്സ് 21. അതുകൊണ്ടാണ് ഊഴിയർ അനപ്പപ്പെട്ടവർ. അതുകൊണ്ടാണ് ശുശ്രൂഷകർ അയക്കപ്പെട്ടവർ.
The Sudokas are the sent ones. பிதா குமாரனை எப்படி அனுப்பினார்? பிதாவ புத்திரனை அனுப்பியது எங்கேயாணு? How did the father send the son? അഞ്ച് വിധത്തിൽ അനുപ്പിനാർ. പിതാവ് പുത്രനെ അഞ്ച് വിധത്തിൽ അയച്ചു. ഇൻ ഫൈവ് വേസ്. ഒന്നേ പരിശുദ്ധപ്പെടുത്തി അനുപ്പിനാർ. വിശുദ്ധീകരിച്ച് അയച്ചു. ഫസ്റ്റ് ഹി വാസ് സാങ്ക്ടിഫൈഡ് ആൻഡ് സെന്റ്. രണ്ടാമത് അഭിഷേകം പണി അനുപ്പിനാർ. രണ്ടാമത് അഭിഷേകം ചെയ്ത് അയച്ചു. സെക്കൻഡ് അനോയിന്റഡ് ആൻഡ് സെന്റ്. മൂന്നാമത് അധികാരം കൊടുത്ത് അനുപ്പിനാർ. മൂന്നാമതായി അധികാരം കൊടുത്തയച്ചു. തേർഡ് ഓതറൈസ്ഡ് ആൻഡ് സെന്റ്. നാലാമത് കഷ്ടങ്ങളിലൂടെ അനുപ്പിനാർ. നാലാമതായി കഷ്ടം സഹിക്കുന്നവനായിട്ട് അയച്ചു. തേർഡ് സെന്റ് ത്രൂ സഫറിംഗ്. അഞ്ചാമത് ത്യാഗിയാകാൻ അനുപ്പിനാർ. അഞ്ചാമത് ത്യാഗിയായിട്ട് അയച്ചു. നെക്സ്റ്റ് എംബോഡിമെന്റ് ഓഫ് സാക്രിഫൈസ്. ഊഴിയർകളുടെയും തകുതി. ഇത് തന്നെയാണ് ശുശ്രൂഷകരുടെയും യോഗ്യത. ദീസ് ആർ ദ ക്രൈറ്റീരിയ ഓഫ് ദ വർക്കേഴ്സ്. ഊഴിയർകളും ത്യാഗി. ശുശ്രൂഷകരും ത്യാഗികൾ. സാക്രിഫൈസ് ഓഫ് ദ വർക്കേഴ്സ്. യേശുവിൻ ത്യാഗത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, നാം യേശുവിന്റെ ത്യാഗത്തെ കുറിച്ച് വായിക്കുമ്പോൾ, വി ലേൺ ഓഫ് ദ സാക്രിഫിഷ്യൽ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്. മത്തായി 8:20 വാസിക്കുന്ന വേളയിൽ, മത്തായിയുടെ സുവിശേഷം 8:20, മത്തായിസ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സ് 20, നരികൾക്ക് കുഴിയും പറവകൾക്ക് കൂടുമുണ്ട്, മനുഷ്യകുമാരനുക്ക് തലസായിക്ക ഇടമില്ല. കുറുനരികൾക്ക് കുഴിയും പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. ദ ഫോക്സസ് ഹാവ് ഹോൾസ് ആൻഡ് ദ ബേർഡ്സ് ഓഫ് ദേർ ഹാവ്നസ്, but the son of man got not where to lay. അതേ ത്യാഗത്തിൽ കാണപ്പെടുകരാ. ശുശ്രൂഷയിലും അതേ ത്യാഗത്തിലാണ് കാണപ്പെടുന്നത്. Focus to maintain the measure of consecration. ഇവിടെ ഊഴിയരുടെ പേരിൽ ഒരു സെന്റ് സ്ഥലമില്ലേ? നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള ശുശ്രൂഷയുടെ ആരുടെയെങ്കിലും പേരിൽ ഒരു സെന്റ് സ്ഥലം പോലും ഇല്ല. You're not even a single cent land is registered in the name of any worker. ദൈവകൃപയാൽ ഞാൻ പോകുന്ന ഇടത്തെല്ലാം ലാൻഡ് വാങ്ങുക. ദൈവകൃപയാൽ ഞാൻ പോകുന്ന ഇടത്തെല്ലാം വസ്തു വാങ്ങാറുണ്ട്. By the grace of God, where we go, we register plots. ആദ്യം റോയപ്പേട്ടയിൽ വാങ്ങി. First I bought at Rayapetta. അടുത്ത തഞ്ചാവൂരിൽ വാങ്ങിന്. അടുത്തതായിട്ട് തഞ്ചാവൂരിൽ. Then I bought at Tanjavur. അടുത്ത മലേഷ്യയിൽ വാങ്ങിന സെപ്പാങ്. പിന്നീട് മലേഷ്യയിൽ സെപ്പാങ് എന്നിടത്ത് വാങ്ങി. ദറാട്ടി ബോട്ട് സെപ്പ മലേഷ്യ. മുംബൈയിൽ വാങ്ങിന. മുംബൈയിൽ വാങ്ങി. ദെൻ ഹി ബോട്ട് ഇൻ മുംബൈ. തിരുവനന്തപുരത്ത് വാങ്ങിന. തിരുവനന്തപുരത്ത് വാങ്ങി. നാഗർകോവിൽ വാങ്ങിന. നാഗർകോവിലിൽ വാങ്ങി. ഐ ബോട്ട് നാഗർകോയിൽ. മറുപടിയും ബോംബ് കൊട്ടാരക്കര വാങ്ങിന്. കൊട്ടാരക്കരയിലും വാങ്ങിയതാണ്. ഇപ്പൊ നിൽക്കുന്ന ഈ സ്ഥലം ഞാനുള്ളപ്പോൾ വാങ്ങിയതാണ്. സോ ദിസ് പ്രാക്ടീസ് പർച്ചേസ് വെൻ ഐ വാസ് സെർവിങ് ഹിയർ. ആനാ എന്റെ പേരില് ഒരു സെന്റ് സ്ഥലമില്ല. ഞാൻ ഒരു സ്ഥലം എടുത്താൽ നിങ്ങൾ എന്നെ വിടുവീങ്ങളാ? എന്റെ പേരിൽ ഒരു സെന്റ് സ്ഥലമില്ല. ഒരു സെന്റ് സ്ഥലം ഞാൻ ഇവിടെ എന്റേതാക്കി വെച്ചാൽ നിങ്ങൾ എന്നെ വെറുതെ വിടുമോ? നോട്ട് ഇവൻ വൺ സെന്റ് ഈസ് ഇൻ മൈ നെയിം. ഇഫ് ഐ ടേക്ക് വൺ സെന്റ് വിൽ യു സ്പെയർ മീ? പാസ്റ്റർ പ്രസംഗം എല്ലാം കറക്റ്റ്, ലാൻഡ് ഉങ്ങളുടെ പേരിൽ മാറ്റിയത് തപ്പ്. പാസ്റ്ററെ പ്രസംഗിച്ചതൊക്കെ കൊള്ളാം, സ്വന്തം പേരിൽ സ്ഥലം വെച്ചത് ശരിയല്ല. പാസ്റ്റർ ത്യാഗികളായി ഇരിക്കുന്നു. ഞങ്ങളിൽ നിന്ന് ശുശ്രൂഷകർ ത്യാഗികളായി തന്നെ ഇരിക്കുന്നു. ആരുടെയും പേരിൽ ഒരു പൈസ ഞങ്ങൾക്ക് പണമില്ല. ഞങ്ങളുടേതായ സ്വന്തം പേരിൽ ഒരു പൈസ പോലും ഞങ്ങൾക്ക് നിക്ഷേപമില്ല. പേഴ്സണൽ ബാങ്ക് ബാലൻസ്. ദൈവത്തിന് മഹത്വം. ഗ്ലോറി ബി ടു ദി ലോർഡ്. പോര എല്ലായിടത്തിലും എല്ലാ വിധമായ വസതികളൊന്നും ഇരിക്കാതെ, പോകുന്നിടത്തൊക്കെ എല്ലാ സൗകര്യങ്ങളൊന്നും കാണുകയില്ല. ഓൾ പ്ലേസസ് ഓൾ ഫെസിലിറ്റീസ് മേ നോട്ട് ബി അവൈലബിൾ. പരാതിയുമില്ല. പരാതികളൊന്നും പറയാറുമില്ല. നോ ഗ്രീവൻസ് അറ്റ് ഓൾ. ത്യാഗികൾ. ത്യാഗികൾ. ത്യാഗികൾ ഇതെല്ലാം കെട്ടി വെച്ചിരിക്കുന്നത് ത്യാഗി. ഓ ഭയങ്കര ത്യാഗം, എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. സംശയ ഹ്യൂജ് കൺസ്ട്രക്ഷൻ. ഇതൊക്കെ ആർക്ക് വേണ്ടി? ഫോർ ഹോം. പാസ്റ്റർ ജോസഫ് കുട്ടി സാറിന് 250 പേരെ ഞാൻ പടുക്ക വെച്ചിരുന്നു. പാസ്റ്റർ ജോസഫ് കുട്ടി 250 പേരല്ല, ജോസഫ് കുട്ടിയാ 250. ഈ 250 പേർക്ക് ഞാൻ കിടക്ക ഒരുക്കി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആര്? Pastor Joseph said that I prepared accommodation for 250. ആർക്കു വേണ്ടി? ഫോർ ഹോം. ദേവസഭയ്ക്കാകെ, ഉങ്ങൾക്കാകെ. ദേവസഭയ്ക്കായി, നിങ്ങൾക്കായി. ഫോർ ദ ചർച്ച് ഓഫ് ഗോഡ്, ഫോർ യു. നിങ്ങളുടെ പേരിൽ ലാൻഡ് ഇരിക്കാ ഇല്ലയ? നിങ്ങളുടെ പേരിൽ സ്ഥലം ഉണ്ടോ ഇല്ലയോ? യു ഹാവ് പ്രോപ്പർട്ടി ഇൻ യുവർ നെയിം? ഞങ്ങളുടെ പേരിൽ ലാൻഡ് ഇല്ല. ഞങ്ങളുടെ പേരിൽ നോ പ്രോപ്പർട്ടി. അതിനാലെ തന്നെ മുതലാം കോരിന്ത്യർ 6:10 വാസിക്കുമ്പോൾ, ഒന്ന് കോരിന്ത്യർ 6:10, കമിങ് ടു ഫസ്റ്റ് കോരിന്ത്യൻ ചാപ്റ്റർ 6, ഞങ്ങൾ ദരിദ്രരാകെ ഇരുന്നാലും അനേകരെ ഞങ്ങൾ പോഷിക്കുന്നു. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്ന. ഓൾദോ വി ആർ പൂവർ, വി എൻറിച്ച് മെനി. ഇന്ന നാളുകളിൽ വന്ന ജനങ്ങളെ എല്ലാം പോഷിച്ച, ഈ നാളുകളിൽ വന്ന ഈ ജനസമൂഹത്തിനെല്ലാം ആഹാരം കൊടുത്തു. ദീസ് ഡേയ്സ് വി ഫെഡ് ഓൾ ദി മൾട്ടിറ്റ്യൂഡ്സ് കെയിം ഹിയർ. പണമെല്ലാം ഞങ്ങൾ ചുരുട്ടി കൂട്ടി ഞങ്ങളുടെ പേരിൽ ബാങ്കിൽ പോയിട്ടിരുന്നാൽ നിങ്ങൾക്ക് സാപ്പാട് കിടക്കുമോ? കിട്ടിയ പണമെല്ലാം ചുരുട്ടി കൂട്ടി ഞങ്ങളുടെ പേരിൽ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് വല്ലതും കിട്ടുമോ? ഇഫ് യു ബണ്ടിൽ ഓഫ് ദി മണി ആൻഡ് ലേറ്റ് ഇൻ ദി ബാങ്ക് വിൽ യു പ്രൊവൈഡ് എനിതിങ്? ഒരു പൈസ ഞങ്ങൾ മാറ്റുകരുതില്ല. ഒരൊറ്റ പൈസ ഞങ്ങൾക്കായി എടുത്തു വെക്കാറില്ല. വി ഡോണ്ട് ഷെയർ ഈവൻ എ സിംഗിൾ പെന്നി. ദൈവനക്ക്
മഹിമേ ദൈവത്തിന് മഹത്വം ഗ്ലോറി ബി ടു ദി ലോർഡ് വിശ്വാസികളായി നിങ്ങൾക്ക് നല്ല തിരിയും വിശ്വാസികളായി നിങ്ങൾക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം യു വിൽ ഇത് പണം സമ്പാദിക്കുന്ന മാർഗ്ഗമല്ലേ ധനസമ്പാദനത്തിനുള്ള മാർഗ്ഗമല്ല ഇത് ദിസ് നോട്ട് ദി വേ ടു അമാസ് മണി ചില சொல்லுவாங்க ബൈബിളിനാല ഞാൻ യോവളവും സമ്പാദിച്ചി ഇപ്പോ ഐശ്വര്യവാനായി ഇരിക്കുന്നു ചിലർ പറയാറുണ്ട് ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് നടന്നതുകൊണ്ട് ഞാൻ ധാരാളം സമ്പാദിച്ച് ഞാൻ ഇതാ ഒരു ഐശ്വര്യവാനായി മാറി സം ടെസ്റ്റിഫൈ ബൈ ഹോൾഡിംഗ് ദി കോപ്പി ഓഫ് ദി ബൈബിൾ ഐ ബിക്കം പ്രോസ്പെറസ് ഐ വാണ്ട് മച്ച് ഞാനും എന്നെ പോലെ ഇരിക്കുന്ന എല്ലാ ഊഴിയർകളും ഇമ്മാനുവേൽ ചൊല്ലുവാൻ ബൈബിളിനാല ഞാൻ ദരിദ്രനാകെ മാറി എന്നാൽ ഞാനും എന്നെ പോലെയുള്ള ശുശ്രൂഷകർ ഇമ്മാനുവൽ ഉൾപ്പെടെ പറയും വേദപുസ്തകം കയ്യിലെടുത്തപ്പോൾ ഞങ്ങൾ ദരിദ്രരായിട്ടാണ് മാറിയത് ബട്ട് ഐ ആൻഡ് ദി ഫെലോ സെർവന്റ്സ് ദേ വിൽ സേ ബൈ ടേക്കിംഗ് ദി കോപ്പി ഓഫ് ദി ബൈബിൾ വി ഹാവ് ബിക്കം ഇംപോവറിഷ്ഡ് ഇതേ വള അരുമയാന ഊഴിയ എത്ര മനോഹരമായൊരു വേല ദിസ് ഈസ് എ എലിഗന്റ് മിനിസ്ട്രി ഒരു പൈസ ഞങ്ങളുടെ പേരിൽ ഇരാ വിട്ടാൽ എന്നാ സന്തോഷം ഒരൊറ്റ പൈസയും സ്വന്തം പേരിൽ ഇല്ലാത്തപ്പോൾ എത്ര വലിയ ആനന്ദം ഇവൻ ദ നോ പെന്നി ഇൻ മൈ പേഴ്സണൽ അക്കൗണ്ട് ഗ്രേറ്റർ ജോയ് ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം ഗ്ലോറി ബി ടു ദി ലോർഡ് ഇതാണ് മെൽക്കിസദേക്കിൻ മുറമേൻപടിയുള്ള ഊഴിയം ഇതാണ് മെൽക്കിസദേക്കിന്റെ വിധത്തിലുള്ളതായ ശുശ്രൂഷ ദിസ് ഈസ് എ മിനിസ്ട്രി അക്കോർഡിംഗ് ടു ദി ഓർഡർ ഓഫ് മെൽക്കിസദേക്ക് ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം ഗ്ലോറി ബി ടു ദി ലോർഡ് ഇന്റെ ഊഴിയത്തെ കുറിച്ച് നിങ്ങൾ നന്നാകെ വിളങ്ങിക്കൊള്ള വേണ്ടോ ഈ ശുശ്രൂഷയെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം യു മസ്റ്റ് ഹാവ് എ തറോ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ദിസ് മിനിസ്ട്രി പഴയ വിശ്വാസികൾക്കെല്ലാം തെരിയും പഴയ വിശ്വാസികൾക്കൊക്കെ ഇതറിയാം ഓൾഡ് ബിലീവേഴ്സ് നോ ദിസ് പുതിയ വിശ്വാസികളും വിളങ്ങിക്കൊള്ളുക പുതിയ വിശ്വാസികൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ന്യൂകമേഴ്സ് യു ടു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഞങ്ങൾ ഇനിയും ത്യാഗികൾ സ്റ്റിൽ വി ആർ മെൻ ഓഫ് സാക്രിഫൈസ് ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം ഗ്ലോറി ബി ടു ദി ലോർഡ് യാരാവതും തന്നുടേ ജീവിതത്തെ തന്നുടേ ശരീരത്തെ തനക്കാകെ പോഷിത്താൽ തന്നെ തന്നെ മേയ്ത്താൽ അപ്പടി മേയ്ക്കുന്ന ഊഴിയർകൾക്ക് മേയ്പ്പറുകൾക്ക് അയ്യോ എന്ന് എസെക്കിയേൽ 34 രണ്ടാം വസനത്തിൽ നിന്ന് 10 വസനം മുടിയെ നാം വാസിക്കുന്നു ആരെങ്കിലും തങ്ങളെ തങ്ങളുടെ ജീവിതത്തെ പോഷിപ്പിച്ച് അതിനെ പരിപോഷിപ്പിച്ച് അവർ തങ്ങളെ മേയിച്ചാൽ എസെക്കിയേൽ 34 രണ്ട് മുതൽ 10 വരെ വായിച്ചാൽ തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം കവിൻ എസെക്കിയേൽ ചാപ്റ്റർ 34 വേഴ്സ് 2-10 വി അണ്ടർസ്റ്റാൻഡ് ഇഫ് എവരിബഡി ചെറിഷസ് നറിഷസ് ഫീഡ്സ് ഹിംസെൽഫ് ഓ അൺടു ഹിം അനേകർ നമ്മുടെ ഊഴിയത്തെ വിട്ട് വിലകി പോകുകയാണ് അങ്ങനെ ചെയ്തതായ അനേകർ അതുകൊണ്ട് തന്നെ നമ്മുടെ വേല വിട്ടുപോകുന്നു therefore many such people go away from our ministry 46 വർഷമായി ഇந்த ഊഴിയം ചെയ്യുകയാണ് 46 ആണ്ടുകളായി ഞാൻ ഈ ശുശ്രൂഷയിൽ തന്നെയാണ് I have been pulling through this ministry for the past 46 years വീട്ടിലേക്ക് പോക വേണ്ടും ഊഴിയത്തിൽ ഇരുന്ന് വിലക വേണ്ടുമെന്റെ ഒരു എണ്ണമേ വന്നതില്ല എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം ഈ വേല വിട്ടു പോകണം എന്നുള്ള ചിന്ത ഒരു നാഴിക പോലും എന്റെ മനസ്സിൽ വന്നിട്ടില്ല Never did I have the feeling I should go back to my house ഞാൻ ബോംബെയിൽ ഇരിക്കുമ്പോൾ ബോംബെ വിശ്വാസികൾ ആരാധ വന്നിരുന്ന അവർക്ക് തെരിയും മുംബൈയിൽ വിശ്വാസികൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഞാൻ അവിടെ ഉള്ളപ്പോൾ പൻമേൽ വാങ്ങുന്ന സമയത്ത് കാലെ 5 മണിക്ക് എന്റെ വീട് വിട്ട് ഞാൻ പൻവേലി പോന രാത്രി 12 മണിക്ക് തന്നെ അടുത്ത തണ്ണീർ കുടിക്കാൻ മുടിയും രാവിലെ 5 മണിക്ക് വിശ്വാസ ഭവനം വിട്ട് ഞാൻ അവിടെ പോയാൽ രാത്രി 12 മണിക്ക് നല്ല ഒരു വെള്ളം കിട്ടും ദൈവജനങ്ങൾക്കാകെ അങ്ങ് പാടുപെട്ട് അതെല്ലാം ഉണ്ടാക്കി വെച്ച് ദൈവജനങ്ങൾക്കായി വളരെ കഷ്ടപ്പെട്ട് അതൊക്കെ ഉണ്ടാക്കി വെച്ച് എല്ലാം വളരെ സന്തോഷത്തോടെയാണ് ചെയ്തത് rented ministry പിള്ളകൾക്ക് തകപ്പൻ സ്വത്ത് ചേർക്കുന്നത് പോലെ ആവിക്കുറിയ പിള്ളകളായ ഉങ്ങൾക്ക് ഞങ്ങൾ എല്ലാം ചേർത്ത് വയ്ക്കുന്നു മക്കൾക്കായി അപ്പന്മാർ സ്വത്ത് സമ്പാദിച്ചു വയ്ക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മീക സന്തതിയായി നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇതെല്ലാം സ്വരുക്കൂട്ടുന്നു as the father accumulates wealth for the children so do we prepare spiritual food for you ഇതാണ് ഊഴിയരുടെ ത്യാഗം ഇതാണ് ശുശ്രൂഷകരുടെ ത്യാഗം sacrifice of the workers ഇത് എങ്ങനെ വാസിക്കുന്നു നമുക്ക് ഇത് എവിടെ വായിക്കാം പരിശുദ്ധ പൗലോസിന്റെ ത്യാഗത്തിൽ ഊഴിയം ചെയ്ത പരിശുദ്ധ പൗലോസ് ത്യാഗത്തിന്റെ വേല ചെയ്തു same part in the ministry in sacrifice അപ്പോസ്തല നടപടികൾ 20:24 വാസിക്കുന്നു അപ്പോസ്തല പ്രവൃത്തി 20:24 acts apostle chapter 20:24 ദൈവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം glory be to the Lord ഇപ്പിടിപ്പെട്ടതാണ് ഊഴിയരോട് നാം ഐക്യപ്പെടവേണ്ടോ ഇങ്ങനെയുള്ള ശുശ്രൂഷകരോടുകൂടി കൂട്ടായ്മ ബന്ധം വേണം we have to observe the fellowship with the such saints of God ഇതാണ് പരിശുദ്ധ യോവാൻ ചൊല്ലുമ്പോഴേ അപ്പോസ്തലനായ യോഹന്നാൻ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഇൻ ദി വേർഡ്സ് ഓഫ് സെയിന്റ് ജോൺ ഒന്ന് യോവാൻ 3:3 വാസിക്കുന്ന വേളയിൽ യോഹന്നാൻ എഴുതിയ 1 ലേഖനം 1 അധ്യായം 3 വാക്യത്തിൽ ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 3
എങ്ങളോട് ഐക്യമുള്ളവുകളായിരിക്കുംപടി ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് ഉങ്ങൾക്ക് അറിയിക്കുന്നു. എങ്ങൾ ഐക്യം പിതാവോടും കുമാരനോടുമായി ഇരിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനോടും കൂടെ അത്രേ. That which we have seen and heard declare we unto you, that he also may have fellowship with us, and truly our fellowship is with the Father and with his Son Jesus Christ. നിത്യസിയോനാക യെരുശലേമാക നിത്യ മണവാട്ടിയാക മാറ്റപ്പെട വേണ്ടുമാനാൽ ഇപ്പടിപ്പെട്ടതാണ് ഊഴിയറുകളോട് ഉപദേശത്തിൽ ഐക്യപ്പെട വേണ്ടത് അവശ്യം. നീ നിത്യതയിൽ സിയോനായി പുതിയ യെരുശലേമായി നിത്യ മണവാട്ടിയായി നീ മാറണമെങ്കിൽ ഇങ്ങനെയുള്ളവരായ ശുശ്രൂഷകരോടും അവരുടെ ഉപദേശത്തോടും കൂടി നീ കൂട്ടായ്മ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. These days you have to maintain fellowship with the saints of God. Appozhudhu than 110th sangeetham 3rd vasanathin kadaisi pagudhil vasikkumbodhu appozhaanu 110th sangeethinte 3rd vakyathinte avasaana bhagathu this asset is mentioned Psalm 110 verse number 3 the last part. Mediyar kaalathil garbhathil pirakkum pannikku samaanamaana yovana janam ummukku pirakkum ushasinte udarathil ninnu yuvakkalaya manju ninakku varunu. Thou hast the dew of the youth from the womb of the morning. Avasayenge വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. വിടിയർക്കാലത്ത് കർപ്പത്തിൽ പിറക്കും പണിക്ക് സമാനത്തിൽ കർപ്പത്തിൽ പിറക്കും പണിക്ക് സമാനമായി ഉമ്മുടെ യൗവന ജനം ഉമക്ക് പിറക്കും. ഇതാൻ കർത്തയുടെ വരികയിൽ എടുത്തുകൊള്ളപ്പെടുകാണ മണവാട്ടി. ഇതാണ് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന മണവാട്ടി. This is a bride to be raptured at the coming of the Lord. വിടിയർക്കാലത്തിൽ ഗർഭത്തിൽ പിറക്കും പണിക്ക് സമാനമാണ് യൗവന ജനം പിറക്കും. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന മഞ്ഞിന് തുല്യമായ യൗവന ജനം നിനക്കായി ജനിക്കും. Thou hast the dew of the youth from the womb of the morning. നിർമ്മലതയുള്ള വിശുദ്ധിയുള്ള കറയില്ലാത്ത ചുളുക്കമില്ലാത്ത മണവാട്ടിയായി അഥവാ ഈ യൗവന ജനമായി നീ മാറണമെങ്കിൽ you are to be the youth without a spot, without a wrinkle, without any kind of blame. ഉപദേശത്തോടെ നാം ഐക്യപ്പെട വേണ്ടോ? ഉപദേശത്തോടു കൂടി ഐക്യപ്പെടേണം. Get affiliated to this fellowship. അതർക്കാകെ മെൽക്കിസദേക്ക് മുറമേൻപടി നീർ എന്തെന്തേക്കും ആചാര്യനായിരുന്നു. അതിനുവേണ്ടി മെൽക്കിസദേക്കിന്റെ വിധത്തിൽ നീ എന്നേക്കും പുരോഹിതൻ. For the same purpose, after the order of Melchizedek, thou hast become a priest. ആണയിട്ടൻ അതിലിരുന്ന് തവറമാട്ട്. സത്യം ചെയ്തു അനുഭവിക്കുകയുമില്ല. ഞാൻ അരുളി ചെയ്താൽ അതുപോലെ അനുഷ്ഠിക്കും. എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. സഭയെ ഞാൻ കട്ടുവേ. ഞാൻ എന്റെ സഭയെ പണിയും. ഐ വിൽ ബിൽഡ് അപ്പ് മൈ ചർച്ച്. പാതാളത്തിൻ വാസലുകൾ മേർക്കൊള്ളുവതില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഗേറ്റ്സ് ഓഫ് ഹെൽ ഷാൽ നോട്ട് പ്രിവൈൽ. ഇതാ ദേവനുടേ തിട്ടം. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ബിഹോൾഡ് ദിസ് ഈസ് എ പ്ലാൻ ഓഫ് ഗോഡ്. അന്ന സാത്താൻ എന്നെ സാത്താൻ ചെയ്യുന്നത് എന്ത്? വാട്സ് ദ ഡെവിൾ ഡൂയിങ്? മീക 4:11 വസനത്തിൻപടി മീക 4:11 പ്രകാരം മൈക്ക ചാപ്റ്റർ 4:11 സിയോൻ തീറ്റുപെടുവാളാകെ എങ്കൽ കണ്ണുകൾ അത് പാർപ്പതാകെ ചൊല്ലി അനേക ജാതിയാർ ഉനക്ക് വിരോധമാകെ കൂടിയിരിക്കാർ. സിയോൻ പുത്രി മലിനയായി തീരട്ടെ, ഞങ്ങളുടെ കണ്ണത് കണ്ട് രസിക്കട്ടെ എന്ന് പറയുന്ന അനേക ജാതികൾ നിനക്ക് വിരോധമായി ചുറ്റും കൂടിയിരിക്കുന്നു. Many nations shall come against us with the design that Zion shall be polluted and corrupted. സിയോൻ യെരുശലേം തീറ്റുപെട വേണ്ട. സിയോനും യെരുശലേമും മലിനപ്പെടേണം. സാരം ജായസും ഷുഡ് ബി ഡിവൈഡ്. എൻ സഭയെ ഞാൻ കട്ടുവേ. എന്നാൽ കർത്താവ് പറയുന്നതോ ഞാൻ എന്റെ സഭയെ പണിയും. ബി ദി ലോർഡ് സേസ് ഐ വിൽ ബിൽഡ് ദി ബൈ ചർച്ച്. ഞാൻ കട്ടുവേ. സിയോനെ ഞാൻ കട്ടുവേ. പുതിയ യെരുശലേമിനെ ഞാൻ പണിയും. സിയോനെ ഞാൻ പണിയും. ഐ വിൽ ഡിസൈൻ ഐ വിൽ ബിൽഡ് ന്യൂ ജെറുസലേം. കർത്താവ് സിയോനെ കെട്ടി മഹിമയിൽ വെളിപ്പെടുക. യഹോവ സിയോനെ പണിത് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാ. ദി ലോർഡ് ഷാൽ ബിൽഡ് അപ് സയൻ ആൻഡ് അപ്പിയർ ഇൻ ഹിസ് ഗ്ലോറി. പരിശുദ്ധാവിൻ അഭിഷേകം പെറ്റ് നിങ്ങൾ മനഃപൂർവമുള്ളവരാകെ പരിശുദ്ധ അലങ്കാരത്തോടെ കർത്താവെ തൊഴുതു കൊള്ളുവോ. ആകയാൽ അതിനായി അഭിഷേകം പ്രാപിച്ചതായി നിങ്ങൾ വിശുദ്ധിയുടെ ആത്മാവുള്ളവരായി സ്വമേധയാ സമർപ്പിച്ചവരായി നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിപ്പീൻ. Therefore receive the power of the Holy Spirit of God in the beauty of holiness, worship unto the Lord, being filled with the power. നമ്മൾ എല്ലാവരും എഴുമ്പി നിന്റെ ഒരു 10 നിമിഷം പരിശുദ്ധാവിൽ നിറമ്പി നമ്മുടെ ദേവനെ ഒന്ന് തുതിപ്പോം, ആരാധിപ്പോം. ഒരു അല്പസമയം എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. Now let us get filled with 10 minutes and worship unto the Lord.
ഉന്നെ താഴ്ത്തി കരങ്ങളെ തട്ടി ആവിയിൽ നിറമ്പി അന്യ ഭാഷയിൽ പേശുങ്കേ. ഹൃദയപൂർവ്വം നിന്നെ താഴ്ത്തി സമർപ്പിച്ച് കൈകളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് അന്യ ഭാഷകളിൽ സംസാരിക്കുക. As I have already mentioned, please humble yourself, clap your hands, get filled with the spirit and talk in tongues. അപ്പോഴേ ഉന്നുടയ ശരീരത്തിലോ ഉന്നുടയ കുടുംബത്തിലോ ഉന്നുടയ മനസ്സിലോ എന്നെന്ന പോരാട്ടങ്ങൾ ഉണ്ടോ എല്ലാവറ്റിലിരുന്ന് ദേവൻ വിടുതലെത്തും. അപ്പോൾ നിന്റെ മനസ്സിലോ നിന്റെ ശരീരത്തിലോ കുടുംബത്തിലോ എന്തെങ്കിലും പോരാട്ടങ്ങൾ ഉണ്ടെങ്കിൽ ദൈവം നിനക്ക് അതിൽ നിന്ന് തൽക്ഷണം വിടുതൽ നൽകും. If there is any struggle in the mind, in the heart, in the body, in the family, വിശ്വസിക്കുന്നവർ എത്ര പേർ? How many believe? ഒരു മൂന്ന് ഹല്ലേലൂയ ചൊല്ലുങ്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാവിൽ നിറമ്പുക, എല്ലാവരും ആത്മാവിൽ നിറഞ്ഞാട്ടെ. അല്ലേലിയ സ്വന്നെ നിങ്ങൾ അല്ലേലിയ ചൊല്ലിയാച്ചു, അതേപോലെ ആവിയിൽ നിറമ്പുങ്ക ചൊന്ന ഉടനെ ആവിയിൽ നിറമ്പ വേണ്ട. അല്ലേലിയ പറയാൻ പറഞ്ഞപ്പോൾ ഉടനെ അല്ലേലിയ പറയാൻ, ഇപ്പോൾ ഉടനെ ആത്മാവിൽ നിറഞ്ഞാട്ടെ. You shout to hallelujah according to the request. Now get filled with the spirit of God. Karangale thatti thatti aavil nirambunga. Kayale adichadi chathaavil niraya. Come on, clap your hands, get filled with the spirit. Nithya manavaathi aagumadi devan unne alaitha. Nithya manavaathi aaguva devan unne vilicha. God has called you to be eternal bridegroom, bride. Ellarum orumanappadunga. Ellaru eegamanisulavaraagvi. Be of one accord. ഉങ്ങൾ ശരീരങ്ങളെ വിട്ടുകൊടുങ്ങൾ. ശരീരത്തെ വിട്ടുകൊടുപ്പിൻ. Yield your body freely. ഉന്നെ തൂക്കി വീശിനാൽ വീശട്ടോ. നിന്നെ ദൈവാത്മാവ് എടുത്തെറിഞ്ഞാൽ എറിഞ്ഞു കൊള്ളട്ടെ. Hustle away. No problem. Do not resist. ഒരുവരും മൗനമായിരിക്കാതി. ആരും ഇണ്ടാതിരിക്കേണ്ട. Do not remain mute. ഇപ്പോൾ നിന്റെ വ്യാധികളെ ഗുണമാക്കും സമയം. ഇപ്പോൾ നിന്റെ രോഗം സൗഖ്യമാക്കുന്ന സമയം. This is time your sickness is healed. ഇപ്പോൾ നിന്നെ ആശീർവദിക്കും സമയം. ഇപ്പോൾ നിന്നെ അനുഗ്രഹിക്കുന്നതായ സമയം. This is the time you are going to be blessed. ഇപ്പോൾ ദേവൻ പെരിയ കാര്യങ്ങൾ ചെയ്യുകരാ. ദൈവ മഹാകാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു. God is doing wonderful things right now. കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ നിറമ്പുങ്ങൾ. കൈകളെ അടിച്ചടിച്ച് ആത്മാവിൽ നിറയാ. Come on, clap your hands and rejoice in the Lord. കടേശിയിൽ ഒരു കോറസ് പാടുവോമാകെ. ഒടുവിലായിട്ട് ഒരു കോറസ് പാടാ. Finally we will sing a chorus. അതുവരെയും എല്ലാവരും കരങ്ങളെ തട്ടുങ്ങൾ. അഭിഷേകപ്പെട്ട് ദേവ ജനമേ കരങ്ങളെ തട്ടി അന്യ ഭാഷയിൽ ദേവനോട് പേശുങ്ങൾ. അതുവരെ എല്ലാവരും അന്യ ഭാഷയിൽ സംസാരിക്കുക. കൈകളടിച്ച് അന്യ ഭാഷയിൽ നിറഞ്ഞ് ദൈവത്തോട് സംസാരിപ്പിച്ചു. ആവിയിലും ശരീരത്തിലും ബലം ഉണ്ടാകും. അന്യ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ നിന്റെ ആത്മാവിൽ ഒരു ബലം വരും. Rejuvenated in the body, soul and the spirit. Un ullana manidan ballamayaga belappadu. Nidagatha manusha shaktiyode belappadu. Ninde manushan be strengthened powerfully. Ippoda unde vyadhigal belaveenangal agandu pogum. Ippol ninde roga daurballyangal vaari pogum. Your sicknesses, infirmities shall be driven out. Enge unakku vyadhi undo ange abhishegam irangatte. Enge roga mullarthe abhishegam irangatte. There is a sickness there, the around you should operate. അപ്പടിയേ പേശുങ്ങൾ, പേശുങ്ങൾ. അഭിഷേകത്തിൽ സംസാരിപ്പി. Come on, talk in unknown tongues. നല്ല കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ നിറപ്പുക. ഉച്ചത്തിൽ കൈകളടിച്ച് ആത്മാവിൽ നിറയുവി. Keep on clapping the hands and rejoice in the spirit. ഉന്നുടെ ശരീരത്തിൽ പിശാചിന് ഇടം കൊടുക്ക വേണ്ട. ശരീരത്തിൽ പിശാചിന് ഇടം കൊടുക്കണ്ട. Do not give room for the devil in your body. യേശുവിൻ നാമത്തിൽ അവനോട് എതിർത്തു പോരാടുക. യേശുവിന്റെ നാമത്തിൽ അവനോട് എതിർത്തു പോരാടാ. Resist and fight against him in the name of Jesus. ശക്തി വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. Behold, strength is abounding in you. സന്ദേഹപ്പെടാതെ, സന്ദേഹപ്പെടാതെ. ഓ, നീ സംശയിക്കുകയേ വേണ്ട. Be not doubtful. മൗനമായിരുന്നു പഴകാതെ, മൗനമായിരുന്നു ശീലിക്കേണ്ട. Do not remain silent. അഭിഷേകത്തിൽ ഒരു സത്വമുണ്ട്. അഭിഷേകത്തിൽ ഒരു ഉച്ചസ്വരമുണ്ട്. There's a power in anointing. സത്വം ഉയർത്തി അന്യ ഭാഷയിൽ പേശുക. ഉച്ചസ്വരത്തിൽ അന്യ ഭാഷ പറയുവി. Raise the voice and talk in tongues. പരിശുദ്ധാത്മാവേ,
വൻ ശക്തിയാൽ ഇറങ്ങണമേ പാടുകൾ.